മുഹമ്മദുന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ദുനിയ ഹൗലവതുൻ ഹളറ വ ഇന്നല്ലാഹ മുസ്തഖലിഫുകും ഫീഹാ ഫയൻദുറ കൈഫ തഅമലൂൻ വത്തഖു ദുനിയ വത്തഖു നിസ فإن أول فتنة بني إسرائيل كانت في النساء صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم സ്നേഹ ബഹുമാനവും നിറഞ്ഞു ആദരണീയനും ബഹുമാനീയനുമായ മഹല്ല് പ്രസിഡന്റ് സെക്രട്ടറി ജമാഅത്തിന്റെ ഭാരവാഹികൾ ഈ സദസ്സിന്റെ സമുദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ മഹല്ല് ഖാദി ഷാഫി ബാഖവി ഈ നാടിന്റെയും നാട്ടാരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ ബഹുമാന്യനായ ഖത്തർ സാലിഹാജി വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനം. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ ദുആ കൊണ്ട് നമ്മോട് വസീയത്ത് ചെയ്തവർ ഇൽമിന്റെ വഴികളെ നമ്മുടെ സഹായികളായിരുന്നവർ നമ്മുടെ അഭ്യുദയാകാംക്ഷ എല്ലാത്തിലും ഉപരി ഈ പരിപാവനമായ മജ്ലിസിൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇതേ ഉറൂസിന് ഇതേ സ്ഥലത്ത് ഒരുമിച്ചുകൂടി നമ്മുടെ വീട് എന്ന ഒരു വലിയ ഗഹനമായ വിഷയം പറഞ്ഞ് പിരിഞ്ഞവരാണ് നമ്മൾ. ഇന്ന് അൽഹംദുലില്ലാ വീണ്ടും അതേ വർഷം അതേ സമയം തന്നെ വീണ്ടും അതേ ഉറൂസുമായി ബന്ധപ്പെട്ട് നാം ഒരുമിച്ചുകൂടുകയാണ്. അതിനൊരു പ്രത്യേകതയും മാറ്റവുമുള്ളത് നമ്മുടെ നാട്ടിലെ ആത്മീയ സാമൂഹിക മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം വഹിച്ച തന്റെ സമ്പത്തും സമയവും ആരോഗ്യവും നല്ല മനസ്സും അതിനുവേണ്ടി വിനിയോഗിച്ച ഖത്തർ സാലിഹാജിയെ ഈ നാട് ആദരിക്കുന്നു എന്നതാണ് വലിയ ഒരു സന്തോഷം. ഞാൻ ഈ വർഷം ഇല്ല എന്ന് പറയുമ്പോഴും എന്റെ സുഹൃത്ത് അജീറും സലീമും കൂടി എന്നോട് പറഞ്ഞത് അവസാന ദിവസം ഖത്തർ സാലിഹാജി ആദരിക്കുന്നുണ്ട്, അത് ഉസ്താദിന്റെ ദിവസം ആൾക്കൂട്ടമൊക്കെ ഉള്ളപ്പോ ആകണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ടോണ്ട് നിങ്ങൾ വരണം വരണം എന്ന് പറഞ്ഞപ്പോ യഥാർത്ഥത്തിൽ ഞാൻ ഈ ഒരു ഡേറ്റ് കൊടുത്തത് സാലിഹാജി ആദരിക്കുന്നു എന്ന അദ്ദേഹത്തോടുള്ള ഒരു ബഹുമാനം കൊണ്ടാണ്. ഞങ്ങൾ തമ്മിൽ അധികം കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സേവനങ്ങളെ ധാരാളം പറയാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോ അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിലെ അദ്ദേഹം നിർമ്മിച്ച പള്ളിയിൽ മഗരിബിന് ഇമാമത്ത് നൽകുകയും ആ ചെറുതെങ്കിലും വളരെ മനോഹരമായ വൃത്തിയുള്ള പള്ളി കണ്ടപ്പോ ഞാൻ ചോദിച്ചപ്പോ ഇത് സാലിഹാജി പണി കഴിപ്പിച്ചതാണ് എന്ന തവത്തെ ഇമാമും അവിടുത്തെ നിസ്കരിക്കാമെന്നവരൊക്കെ പറയുകയും ആ ഒരു സന്തോഷത്തിൽ വന്നപ്പോ പക്ഷെ സാലിഹാജിയുടെ മറുപടി പ്രസംഗം കേട്ടപ്പോ എന്റെ മനസ്സിന് വലിയ ദുഃഖം. കാരണം ഞാൻ വരുമ്പോ ഷാഫി ബാഖവി പ്രസംഗിക്കുകയാണ് സാലിഹാജി ചെയ്ത സേവനങ്ങൾ. യഥാർത്ഥത്തിൽ 10-18 വർഷമായി ലോകത്ത് ധാരാളം ആളുകളെ കണ്ട് പരിചയിച്ച ഒരാൾ എന്ന നിലയിൽ ഞാൻ ഇന്ന് രാവിലെയും കേരളത്തിലെ ഒരു വലിയ കോടീശ്വരന്മാരിൽ ഒരാളുമായി അദ്ദേഹത്തിന്റെ വസതിയിൽ കണ്ട് സംസാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോ ആ ഒരു പരിചയമൊക്കെ വെച്ച് ഒരു മനുഷ്യൻ ഇത്രത്തോളം സേവനം ചെയ്യുമോ എന്ന അത്ഭുതത്തോടെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗം കേട്ടത്. ആ മറുപടി പ്രസംഗത്തിൽ എനിക്ക് മനസ്സിന് വലിയ സങ്കടമുണ്ടായി എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കാം. പക്ഷേ സാലിഹാജിയോട് എനിക്ക് പറയാനുള്ളത്
നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യേണ്ടത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊന്നുമല്ല, നമ്മുടെ ശത്രുവിന് വേണ്ടിയാണ്. അള്ളാഹുവേ, എന്നോട് മനസ്സുകൊണ്ട് ശത്രുത പുലർത്തുന്നവർക്ക് നീ ദീർഘായുസ് കൊടുക്കണം എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എന്തുകൊണ്ടെന്നറിയോ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിജയത്തിന്റെയും പുറകിൽ നമ്മുടെ ശത്രുവുണ്ട്. ഇപ്പൊ എനിക്കൊരു ശത്രു ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും പടത്തോനെ ഞാൻ വീഴുന്നത് കാണാൻ അവൻ കാത്തിരിക്കുകയാണ്. എപ്പോ എനിക്കൊരു അപകടം പറ്റുന്നു ഞാൻ എപ്പോ വീഴുന്നുവോ, ഞാൻ വീഴുന്നത് കാണാൻ എന്റെ ശത്രു കണ്ണു തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ ശത്രുവിന്റെ മുമ്പിൽ വീണുകൂടാ, എനിക്ക് ജീവിതത്തിൽ നിവർന്ന് നിന്ന് എന്നും തല ഉയർത്തിപ്പിടിച്ച് എനിക്ക് അവന്റെ മുമ്പിൽ തല കുനിക്കാൻ പാടില്ല എന്ന പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്ന നമ്മുടെ ശത്രുവാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശത്രുവിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞാൻ ഒരിക്കൽ മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനെ കാണാൻ പോയി. ഗാൽഹുദൈ ഉസ്താദ് ഇങ്ങനെ കസേരയിൽ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു ചെറുശ്ശേരി ഉസ്താദിനോട്, ഉസ്താദെ നാല് പാട് ശത്രുക്കളാണ് ഉസ്താദ് ദുആ ചെയ്യണേ. അപ്പാ ചെറുശ്ശേരി ഉസ്താദ് വളരെ ആ സ്വതസിദ്ധമായ ചിരിയോടെ അല്ലാഹു മഹാനബിയുടെ ബർസഖി ജീവിതം ഉയർത്തിക്കൊടുക്കട്ടെ എന്നോട് പറഞ്ഞു, വാഖവി ശത്രുക്കൾക്കെതിരെ ദുആ ചെയ്യാനോ, ശത്രു ഇല്ലെങ്കിൽ ഒരു 100 രൂപ കൊടുത്തിട്ട് നിങ്ങൾ ഒരു 10 ശത്രുവിനെ മേടിക്കണം. കാരണം ശത്രുക്കളാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ കാരണമെന്ന് ചെറുശ്ശേരി ഉസ്താദ് എന്നോട് ഉപദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സാലിയാജിയോട് ഞാൻ പറയുന്നത്, ഇത്രയേറെ നന്മ ചെയ്തിട്ടും നിങ്ങളെ വിലക്കാനും നിങ്ങൾക്കെതിരെ നിൽക്കാനും ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിനുവേണ്ടി നിങ്ങൾ സഹജനുസരിച്ചിട്ട് പടച്ചോനെ, ഇവൻ ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകണേ അല്ലാഹുവേ, ഇവൻ ഉള്ളിടത്തോളം കാലം എന്റെ ജീവിതത്തെ ഞാൻ വീഴാതിരിക്കാൻ ശ്രമിക്കും. ആ ഒരു പോസിറ്റീവ് എനർജി ശത്രുവാ നൽകുക. അതുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു നമ്മുടെ ശത്രുക്കൾക്ക് ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുക. ഞാനിങ്ങനെയൊക്കെയാ ചിന്തിക്കുക, ഞാൻ മറുഭാഗം ചിന്തിക്കാറില്ല. എപ്പോഴും കടികാരത്തിന്റെ സൂചി പുറകോട്ട് കറക്കാനാണ് എന്റെ ഇഷ്ടം. അതുകൊണ്ടാണ് വളരെ അനാഥനായി ജീവിച്ച് ജീവിതത്തിന്റെ മുഴുവൻ ദുഃഖവും അറിഞ്ഞ ഞാൻ ഇന്നിവിടെ ഇത്രയും പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നുവെങ്കിൽ എന്റെ പോസിറ്റീവ് ചിന്താഗതി കൊണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ചിന്താഗതികൾ ഒരിക്കലും നെഗറ്റീവാവരുത്, എപ്പോഴും പോസിറ്റീവാകണം. അള്ളാഹു നമുക്ക് അങ്ങനെ നൽകി അനുഗ്രഹിക്കട്ടെ. അത്ര സാരിയാജിയ പോലെ ഒരാളങ്ങനെ എന്റെ നാട്ടിലുണ്ടായ ഞങ്ങളെ തലയിൽ വല്ല പൊൻകിരീടവും വെച്ച് ആദരിച്ച നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു പള്ളിയുടെ പെയിന്റിംഗ് ഒന്ന് നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആ പ്രദേശങ്ങളിലൊക്കെ ഈ പെയിന്റിംഗ് ഒന്ന് നടത്താൻ ഒരാളുണ്ടോ എന്ന് വെള്ളിയാഴ്ച വിളിച്ചു ചോദിച്ചാൽ, എന്റെ മഹലിലെ വളരെ സാധാരണക്കാരായ എന്നാൽ ദീനിനോട് വളരെ പ്രതിപത്തിയുള്ള നല്ല മനസ്സുള്ള അള്ളാഹുടെ ദീനിന് വേണ്ടി സഹായിക്കുന്ന 10,000 കുടുംബമുള്ള ഒരു മഹലാണ് എന്റെ മഹല്. വളരെ സാധാരണക്കാർ ഞങ്ങളുടെ പള്ളി പെയിന്റ് അടിക്കാറായി. ഒന്ന് വെള്ളിയാഴ്ച ആരെങ്കിലും ഇത് പെയിന്റ് അടിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ, ഞാൻ അടിച്ചു തരാം എന്ന് പറയുന്ന ഒരു പണക്കാരൻ ഞങ്ങളുടെ മഹലിലെ സാധുക്കളാണ്. അവർ ഉള്ളതുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. എന്നാൽ ഒരാളെങ്ങാനും പെയിന്റ് അടിച്ച് തരാമെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നറിയോ, രണ്ട് കൈ നിൽക്കുന്ന ഞങ്ങളുടെ കയ്യിൽ ചവിട്ടിയിട്ട് നിങ്ങൾ പെയിന്റ് അടിച്ചോളി എന്ന് പറഞ്ഞ് താങ്ങി നിർത്തും. അങ്ങനത്തെ നല്ല മനസ്സുള്ളവരാണ് ഞാൻ ജീവിക്കുന്ന കാരാളികോണ മഹലുകൾ. അള്ളാഹു നമ്മുടെ എല്ലാവരെയും അങ്ങനെ ആക്കുമാറാകട്ടെ. ചെയ്യാൻ കഴിയുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. ഏതായാലും ഞാൻ വിഷയത്തിലോട്ട് കിടക്കുകയാണ്, സമയേറെ വൈകി. ഒരു കാര്യം ഉറപ്പാണ്, ഒരു നാട് മുഴുവനും ഒരാളെ ഇയാൾ നല്ലവനാണ് എന്ന് പറഞ്ഞുവെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അയാൾ നല്ലവൻ. ഹബീബായ റസൂലുള്ളാഹി, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാ, ഈ അല്ലാഹു എന്നെ സ്നേഹിക്കണം, അല്ലാഹുവിന്റെ അടുക്കൽ ഞാൻ നല്ലവനാകണം, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ. നമ്മളൊക്കെ അല്ലാഹുടെ അടുക്കൽ നല്ലവരാകാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. ഞാനിനി സാലിയാജിയുടെ കൂടുതൽ പോയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബി നിന്റെ നാട്ടിലെ ജനങ്ങൾ നിന്നെ സ്നേഹിക്കട്ടെ, അപ്പോൾ അല്ലാഹു നിന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ഒരു നാട്ടിലെ ജനങ്ങൾ ഒരാളെക്കുറിച്ച് എന്ത് പറയുന്നുവോ അതാണ് അല്ലാഹുവിന്റെ അടുക്കൽ അവനെക്കുറിച്ചുള്ള അഭിപ്രായമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരാൾ മരിച്ചവന്റെ മയ്യത്ത് പള്ളിയിലോട്ട് കൊണ്ടുപോകുമ്പോ പുറകിൽ നിന്ന് ആളുകൾ പറയണം ഇവൻ നല്ലവനായിരുന്നു എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് റൂഹ് വിടപറഞ്ഞ സമയത്ത് ആരാരുമില്ലാത്ത സമയത്ത് അല്ലാഹുവിന്റെ അടുക്കൽ നല്ലവനാണ്. അല്ലാഹുവിന്റെ അടുക്കൽ നല്ലവനാണോ, അവൻ ഒരു സ്വർഗമല്ല രണ്ട് സ്വർഗമാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് സാലിഹാജിയുടെ ആ പരിഭവത്തിനൊരു മറുപടിയായി, ഞാൻ അദ്ദേഹത്തിനൊന്നും ആഗ്രഹിച്ചിട്ടോ കൊതിച്ചിട്ടോ ഒന്നുമല്ല, അദ്ദേഹം എനിക്കൊട്ട് തന്നിട്ടുമില്ല.
ഒന്നുമില്ല, ഞങ്ങൾ തമ്മിൽ അധികം അങ്ങനെ കണ്ട് പരിചയപ്പെട്ടിട്ടുമില്ല. പക്ഷേ ഈ ജനം മുഴുവനും നിങ്ങൾ നല്ലവനാണെന്ന് പറഞ്ഞ് ഈ പച്ചശാളും ഇതും ആദരിച്ചുവെങ്കിൽ അതിന്റെ വലിപ്പമോ ചെറുപ്പവുമല്ല, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ നല്ലവനാണ്. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും അള്ളാഹു ഐശ്വര്യം നൽകുകയും ആ കൊടുത്ത സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കാൻ. സമയതാണ്ട് 10:30 12 മണിക്കപ്പുറത്തേക്ക് ഞാൻ പ്രത്യേകിക്കില്ല. ഞാൻ മസ്ജിദിൽ നിന്ന് നേരെ എയർപോർട്ടിൽ ഇറങ്ങി വന്നത് ഈ ഒരു പരിപാടിക്ക് വേണ്ടി. ഒരു നല്ല തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ യാത്ര ചെയ്ത് വരുമ്പോ ഇന്നലെ ജുമയ്ക്ക് ഉത്സവയും കഴിഞ്ഞ് ഇറങ്ങിയത് ഇവിടാണ് ഇവിടെ എത്തിയത്. അള്ളാഹു നമ്മുടെ യാത്രകളെ സ്വീകരിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീടാണ് പറഞ്ഞത്. ഇന്നിപ്പോ ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമകാലിക വിഷയമാണ്. നമ്മുടെ നാട്ടിൽ വളരെയേറെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന്റെ മറുപുറം ഞാനിന്ന് പറയുന്ന വിഷയം വസ്ത്രമാണ്. ഒരു വസ്ത്രവിധാനം, എന്താണ് വസ്ത്രം, എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, എങ്ങനെയാണ് അത് അടിയേണ്ടത് എന്ന് ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. ഞങ്ങൾ വേണമെങ്കിൽ ലെഗിൻസിലും ഞങ്ങൾ വേണമെങ്കിൽ ട്രൗസറിടും ഞങ്ങൾ വേണമെങ്കിൽ നിക്കർ ഇട്ടുകൊണ്ട് നടക്കും. നിങ്ങൾക്ക് എന്ത് എന്ന് വെല്ലുവിളിക്കുന്ന പുതിയ കാലത്ത് ഒരാളുടെ വളരെ ചെറിയ ഒരു വിഷയം ഒരാളുടെ വസ്ത്രം എന്തായിരിക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വസ്ത്രത്തെക്കുറിച്ച് വളരെ വിശാലമായി പറയുന്നുണ്ട്. വസ്ത്രം വത്തക്കയാകുമ്പോ വത്തക്കവല്ലാതെ വിവാദമാകുമ്പോ ആ സമയത്ത് നാം ചിന്തിക്കേണ്ട ചില വാക്കുകളുണ്ട്. മനുഷ്യന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട് വസ്ത്രത്തിന്. ഈ വസ്ത്രത്തെക്കുറിച്ചുള്ള വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള ചർച്ച എന്നാണ് തുടങ്ങിയത്? നേരെ ഞാൻ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭം മുതലേ അവന്റെ വസ്ത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. ആദ്യ മനുഷ്യൻ നഗ്നനായി നടന്നപ്പോ അവൻ വൃക്ഷത്തിന്റെ ഇലകൾ വെച്ച് നഗ്നത മറച്ചപ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആദ്യം മനുഷ്യന്റെ വസ്ത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് വിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ അധ്യായത്തിലാണ്. സൂറത്തുൽ ബഖറ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാൻ ആ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന വലിയൊരു ഉപദേശത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബിബി റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ താമസിക്കുന്ന കാലം അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ആ ഭൂമിയിൽ സ്വർഗത്തിലൂടെ മുഴുവന് നടന്നുകൊള്ളുക. വലാ തഖറബാ ഹാദിഹി ശജറ, ആ ഒരു മരത്തിന്റെ പഴം നിങ്ങൾ കഴിക്കാൻ പാടില്ല. ഏതായിരുന്നു ആ മരം? ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഇടയിൽ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ചിലര് പറയുന്നു അള്ളാഹു അടുക്കരുത് എന്ന് പറഞ്ഞ മരം തീനായിരുന്നു, അത്തിയായിരുന്നു. ചില മുഫസ്സിറുകൾ പറയുന്നു അത് കതിരുകളായിരുന്നു. ചില ആളുകൾ പറയുന്നുണ്ട് അത് മുന്തിരിച്ചെടിയായിരുന്നു എന്ന് പോലും പലവിധ അഭിപ്രായം പറയുന്നുണ്ട്. എന്തായാലും അള്ളാഹു ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ സംവിധാനങ്ങളും സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ട് അള്ളാഹു ആദമഹു ആ ദമ്പതികളോട് പറഞ്ഞു, മരത്തിന്റെ പല നിങ്ങൾ കഴിക്കാൻ പാടില്ല. അവർ അള്ളാഹു പറഞ്ഞത് കൊണ്ട് അത് കഴിച്ചില്ല. വിശ്വാസി അങ്ങനെയാണ്, അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യില്ല, ചെയ്യാൻ പറഞ്ഞത് മാത്രമേ അവൻ ചെയ്യൂ. ഇതാണ് വിശ്വാസി. അപ്പോഴാണ് പിശാച് രംഗത്തോട്ട് കടന്നു വരുന്നത്. ആ പിശാച് വന്നിട്ട് അവരോട് പറഞ്ഞു, ബഖുല്ലായ ആദം, ഞാൻ ഈ ഓതുന്നത് മുഴുവനും ഖുർആനാണ്. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയട്ടെ, സാലിഹാജി പറഞ്ഞതിൽ എനിക്കൊരു വലിയ സങ്കടമുണ്ട്. അതേ ഒരു ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങാൻ പോയിട്ട് അത് നടന്നില്ല, പറ്റില്ല എന്ന് പറയുന്നത് കേട്ടു. ഞാന് അതെന്തായാലും തടസ്സമെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ നഷ്ടം അതായിരിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ഹിഫ്ളുൽ ഖുർആൻ 18 ഖുർആൻ പ്രബോധനം ചെയ്ത, ഇപ്പോൾ 4 ഹിഫ്ളുൽ ഖുർആൻ ഇപ്പോഴും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന 5 ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഖുർആൻ വില്ലേജ് ഖുർആൻ ഗ്രാമം കേരളത്തിൽ ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായി ഹിഫ്ളുൽ ഖുർആൻ ഇൻഷാ അല്ലാഹ് ഈ
ഈ വർഷം എന്റെ ഹംദാൻ ഫൗണ്ടേഷൻ ഈ മാസം അഡ്മിഷൻ തുടങ്ങുകയാണ്. 200 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ, 200 കുട്ടികൾ സ്കൂൾ പഠനം തത്തുല്യ പ്രാധാന്യത്തോടുകൂടി ആത്മീയ ഭൗതിക വിദ്യാഭ്യാസം ഇപ്പൊ തന്നെ അഡ്മിഷൻ കൊടുക്കാണ്. അൽഹംദുലില്ലാ 46 കുട്ടികളിൽ 14 കുട്ടികൾ ഹാഫുള്ളായി SSLV പാസ്സായി. ഖുർആൻ വില്ലേജ്, ഖുർആനിൽ പറഞ്ഞ മരങ്ങൾ, ഖുർആനിൽ പറഞ്ഞ പഴങ്ങൾ, ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങൾ എല്ലാം ഇൻഷാല്ലാ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ പണിത് നട്ടും വെച്ച് നിങ്ങൾ വന്നാൽ മതി. ഖുർആനിൽ പറഞ്ഞ മരങ്ങൾ കാണാം, ഖുർആനിൽ പറഞ്ഞ പഴങ്ങൾ കാണാം. അതിന്റെ ചുമതലയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് 10-18 വർഷം ഖുർആൻ പറഞ്ഞ ഒരു പ്രബോധകൻ എന്ന രീതിയിൽ കേരളത്തിൽ മുഴുവനും ഹാഫുലയങ്ങളാക്കണം, ഹിഫ്ദുൽ ഖുർആൻ സ്ഥാപിക്കണമെന്ന ഒരു ചിന്തയിൽ നിർണായക പങ്ക് വഹിച്ച ഒരു പ്രഭാഷകൻ എന്ന രീതിയിൽ അദ്ദേഹം ഒരു ഹിഫ്ദുൽ ഖുർആൻ തുടങ്ങാൻ തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാ അതിലൂടെ ഈ നാട്ടിലെ 100 കുട്ടികൾ ഖുർആൻ ഹാഫുലയങ്ങളാകുമായിരുന്നു. അവർ ഈ നാടിന്റെ രാജകുമാരന്മാരാകുമായിരുന്നു. രാത്രി മുതൽ പകൽ വരെ അള്ളാഹുവിന്റെ ഖുർആന്റെ പാരായണം കെട്ടി നാടിന്റെ മുഴുവനും പുൽക്കൊടികൾ രോമാഞ്ചമാകുമായിരുന്നു. 100 ഹാഫുലങ്ങൾ ഈ നാട്ടിലുണ്ടാകുമായിരുന്നു. ആ ഒരു സ്വപ്നം അദ്ദേഹത്തിന്റെ ശ്രമം നടക്കാതെ പോയാൽ അതിന്റെ തീരാനട്ടം സമൂഹമേ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കുമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് സാരിയാജിയോട് എനിക്ക് പറയാനുള്ളത്, ആ തടസ്സം മാറാൻ പറ്റാത്ത തടസ്സമില്ല. നിങ്ങൾ അങ്ങനെ ഒരു നിയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നടപ്പാക്കണം. കാരണം ജീവിതത്തിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് അവൻ ഖുർആന്റെ ഹാദിമാവുക, അവൻ ഖുർആന്റെ സേവനാവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ ഓതുന്നത് മുഴുവനും ഖുർആനാണ്. ഒരു ഖുർആൻ മനഃപ്പാടമാക്കിയ ഹാഫുൾ എന്ന രീതിയിൽ SSLC കഴിഞ്ഞിട്ടാണ് ഞാൻ ഹാഫുള്ളാവാൻ പോകുന്നത്. 7 കൊണ്ട് ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. സഹോദര കഴിയും, അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫുളങ്ങളാക്കട്ടെ. അവിടെ അള്ളാഹു പറയാണ് പിശാജ് കടന്നു വന്നു. ആ പടന്നു വന്ന പിശാജ് അള്ളാഹു പറഞ്ഞ പഴം കഴിക്കാതിരുന്ന ആദം ഹവ്വ ദമ്പതികളോട് ആ പിശാജ് വന്നിട്ട് പറഞ്ഞു, ഓ ആദമേ പത്തുല്ലായ ആദം ഹല്ലതുല്ലുകാലാശദരത്തിൽ ഖുൽദി വമുൽക്കില്ലായ നിങ്ങൾക്കൊരിക്കലും ഐശ്വര്യം മാറിപ്പോകാത്ത എല്ലാ സൗഭാഗ്യങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു മാന്ത്രിക മരത്തിന്റെ പഴം ഞങ്ങളോട് ഞാൻ പറഞ്ഞു തരട്ടെയോ. വിചാരങ്ങനെയാണ് പറഞ്ഞത്, ആ മരം അള്ളാഹു പഴം കഴിക്കുന്നെന്ന് പറഞ്ഞ മരം മാന്ത്രിക മരമാണ്, ശജറത്തുൽ ഖുൽദ് മാന്ത്രിക മരമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ അത് കടിച്ചാൽ പിന്നെ നിങ്ങൾ മരക്കായി പോവും, അള്ളാഹുവിന് നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന് കടിക്കരുതെന്ന് പറഞ്ഞത്. ആ പിശാജ് ദുർബോധനം നൽകി. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ട്, വത്തക്കാ വിവാദമാണ് ഞാൻ പറയണത്. അതിന്റെ തുടക്കം ഞാൻ ഖുർആനിൽ നിന്ന് തോണ്ടിയെടുക്കാൻ ആദ്യം വന്നത് പിശാജൻ. ഞാൻ ചുമ്മാ അങ്ങനെ വായിട്ടരയ്ക്കാനല്ല. ഇതൊക്കെ എവിടെ നിന്നാണ് ഈ വത്തക്കയും വത്തക്കയൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിന്റെ അടിവേര് തോണ്ടി വരികയാണ്. ആദ്യമായിട്ട് ഈ വിവാദമുണ്ടാക്കിയത് പിശാജൻ, ആദ്യമായി വിവാദമുണ്ടാക്കിയത് പിശാജൻ. മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന ആദമഹുവ ദമ്പതികളുടെ ഇടയിലോട്ട് കടന്നു വന്ന പിശാജ് അവരോട് പറഞ്ഞ, ആദമേ ആ പരത്തിൽ നിന്ന് പഴം കടിക്കരുതെന്ന് അള്ളാഹു പറഞ്ഞത് എന്തെന്നറിയോ? നിങ്ങളുടെ സൗഭാഗ്യം നഷ്ടപ്പെട്ടത് പോകുന്നതുകൊണ്ടാണ്. ഇന്നും പിശാജിന്റെ ആധുനിക രൂപങ്ങൾ പറയുന്നതാണ് മുസ്ലിം പെണ്ണെ മാറിടം തുറക്ക്, തലമറക്കാതിരിക്ക്, ലെഗിൻസ് ധരിക്ക്, നിനക്ക് കിട്ടാൻ പോകുന്ന വലിയ സ്വാതന്ത്ര്യത്തിന്റെ കൂച്ചുവലങ്ങൾ ഈ മതപുരോഹിതന്മാരുടെ മതവൃത്താന്തങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചിട്ട് വെളിയിലേക്ക് വാ എന്ന് പിശാജുക്കൾ ഒരിക്കൽ കൂടി വിളിച്ചു പറയുമ്പോ ആദ്യമായി വിവാദമുണ്ടാക്കിയത് പിശാജൻ. മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന, സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചിരുന്ന, സന്തോഷത്തോടെ ജീവിച്ചിരുന്ന, അനുഗ്രഹത്തോടെ ജീവിച്ചിരുന്ന ഒരു ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ പിശാജ് കടന്നു വന്നിട്ട് പറഞ്ഞു, അല്ലാഹു ഈ പഴം കഴിക്കരുതെന്ന് പറഞ്ഞത് ഇല്ല ഈ പഴം കഴിച്ചാൽ പിന്നെ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ അള്ളാഹ് പോലും പറ്റൂല, അല്ലെങ്കിൽ നിങ്ങൾ മലക്കുകളായി പോകും. എന്റെ സഹോദരിമാരെ നന്നായിട്ട് കേൾക്കണം. അതുകൊണ്ടാണ് കഴിക്കരുതെന്ന് പറഞ്ഞപ്പോ പിശാജ് അവരോട് പറഞ്ഞു, ആദമേ ആ പഴം കടിക്ക്, ആ പഴം കടിക്ക്. പിശാജ് പ്രേരണ ചെലുത്തി, കൊടുക്ക് കേസ്, കൊടുക്ക് മയർ എന്ന് പറഞ്ഞ് പ്രേരണ ചെലുത്തുന്നത് പോലെ പിശാജ് പ്രേരണ ചെലുത്താൻ തുടങ്ങി. മുസ്ലിം പെണ്ണിനെ കുള്ളിക്കാനുള്ള പിശാജിന്റെ ഏറ്റവും വലിയ തന്ത്രം അതാദ്യം വന്നത് ഭൂമിയിലായിരുന്നില്ല, സ്വർഗത്തിലായിരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ ബിബി റളിയല്ലാഹു തആല അൻഹയും പിശാജിന്റെ ഈ വലിയ വാക്ക്
പടച്ചവനെ, നിങ്ങൾ എന്റെ മനുഷ്യന്മാരെ അള്ളാഹുവേ നന്നായിട്ട് മനസ്സിലാക്കി കൊള്ളുക. അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ പാകലാമിൻഹാ ആദം നബിയും ഹവ്വാ ബിബി റളിയല്ലാഹു തആല അൻഹുമാ അവര് രണ്ടുപേരും വിലക്കപ്പെട്ട കനി വെട്ടിച്ചപ്പോ ബദത്തിലഹുമാ സൗആതുഹുമാ അവര് രണ്ടുപേരുടെയും ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഊരിമാറിയിട്ട് അവര് രണ്ടുപേരും പരിപൂർണ നഗ്നരായി മാറി. ഇത് അഹമ്മദ് കബീർ വെറുതെ പറയുന്ന കഥയല്ല, ഇത് ആധികാരികതയില്ലാത്ത ചരിത്രമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് അവര് രണ്ടുപേരും ആ പഴം കഴിച്ചപ്പോ അവര് രണ്ടുപേരും വസ്ത്രത്തിൽ ധരിച്ചിരുന്ന വസ്ത്രമൂരി മാറി. അവര് രണ്ടുപേരും ആദം നബിയും ഹവ്വാ ബിബിയും പരിപൂർണ നഗ്നരായി മാറി. അവരുടെ ഔറത്ത് വെളിവാക്കപ്പെട്ടപ്പോ പരിഭ്രാന്തിയോട് ആദം നബിയും ഹവ്വാ ബിബിയും അവര് പെട്ടെന്ന് നാണം മറക്കാൻ വേണ്ടി അവരിൽ നിന്നിരുന്ന ആ മരത്തിന്റെ ഇര പറിച്ചിട്ട് അവര് നാണം മറക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആധുനിക ലോകത്തിന്റെ വസ്ത്രധാരണത്തിന്റെ വിവാദത്തിന്റെ നടുവിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇബ്ലീസ് ആദ്യമായി ലോകത്തൊരു മനുഷ്യകുലത്തോട് ചെയ്ത അപരാധം മാനവരാശിയോട് പിശാച് ചെയ്ത ഏറ്റവും വലിയ അപരാധം. അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കൽ മാത്രമല്ല, മനുഷ്യന്റെ നഗ്നത വെളിവാക്കി അവന്റെ വസ്ത്രത്തിൽ പരിപൂർണ നഗ്നത വെളിവാക്കുക. ആദ്യത്തെ തന്ത്രം മനുഷ്യകുലത്തോട് പ്രയോഗിച്ചത് പിശാചാണ്, ആദ്യമായി പ്രയോഗിച്ചത് പിശാചാണ്. ഇബ്ലീസിന്റെ തന്ത്രമായിരുന്നു മാന്യമായ നാണം മറച്ച്, മാന്യമായ ഔറത്ത് മറച്ച്, മാന്യമായ വേഷവിധാനം നടത്തി സ്വർഗത്തിൽ സമാധാനത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യകുലത്തെ ആദ്യമായി വിവസ്ത്രരാക്കി അവരുടെ ഔറത്തിനെ വെളിവാക്കി അവരുടെ മാറു തുറന്നു കാണിച്ച് മാറു തുറക്കലെ സമരമുണ്ടാക്കിയത് ആദ്യമായി ലോകത്തിൽ നടത്തിയത് പിശാചായിരുന്നുവല്ലോ. അല്ലാഹുവിന്റെ ഖുർആനാണ്. ചിലപ്പോൾ കബീർ വാക്കളിയുടെ ഈ പ്രസംഗം നാളെ യൂട്യൂബിൽ വന്നാൽ പുരോഗമനവാദികൾ പറഞ്ഞേക്കാം ആദ്യമായി പിശാചാണോ ഇത് ചെയ്തത്. ഈ മുനിയാർക്ക് അലമുറയുടെ ആദ്യത്തിന് കൂടെ ജനാചരണ ലോകത്തോട് പറയുകയാണ്, ഈ പറയുന്നത് ആരോടെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ നിയമം പറഞ്ഞത്, തല മറക്കണമെന്ന് പറഞ്ഞത്, ഔറത്ത് മറക്കണമെന്ന് പറഞ്ഞത്, അന്യ പുരുഷനോട് കൂട്ടാറുണ്ടെന്ന് പറഞ്ഞത്, അന്യ ആണും പെണ്ണും തമ്മിൽ കൂടിക്കലരുതെന്ന് പറഞ്ഞത്, ആരോടാണ് അല്ലാഹു പറഞ്ഞത്, ആരോടാണ് പ്രബോധകർ പറഞ്ഞത്? يغضن من أبصارهن ويحفظن فروجهن ونبيه പറഞ്ഞു കൊടുക്കുക. ആരോടാണ് നബിയെ മതത്തിൽ നിയമങ്ങൾ പറയേണ്ടത്? അല്ലാഹുവിന് വിശ്വാസമുള്ള, ഖബറിന് വിശ്വാസമുള്ള, പരലോകത്തിന് വിശ്വാസമുള്ള വിശ്വാസികളായ സ്ത്രീകളോട് പറയും നബിയെ, നിങ്ങളെ പ്രബോധനം ചെയ്യുന്നത്, ഖുർആൻ പറയുന്നത്, മാറു മറക്കാൻ പറയുന്നത്, തല മറക്കാൻ പറയുന്നത് മുഅ്മിനാത്തി മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോടാണ്, മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരോടാണ്, മുസ്ലിമായി ജനിച്ചവരോട് മാത്രമല്ല, മുസ്ലിമിന്റെ പേരുള്ളവരോട് മാത്രമല്ല, മുസ്ലിം നാമം പേറിയവരോടല്ല. നിനക്ക് ആടാം, നിനക്ക് പാടാം, നിനക്ക്
കുമാര് തുറക്കാം, നിന്നെ കുമാര് അടക്കാം, നിനക്ക് മുഖം മറക്കാം, മറക്കാതിരിക്കാം, ലെഗിൻസ് ധരിക്കാം, ട്രൗസർ ധരിക്കാം, ഒന്നുമില്ലാതെ നടക്കാം. പൂജാ പേര് കണ്ട് ഒന്നുമില്ലാതെ നഗരത്തിലൂടെ പ്രയാണം ചെയ്തിട്ടില്ലേ? ആരാണ് കല്ലെറിഞ്ഞത്? അന്ന് നഗരത്തിലെ പണ്ഡിതന്മാര് കല്ലെറിഞ്ഞുവോ? പ്രബോധകരെ തടസ്സം നിന്നുവോ? തുണിയില്ലാതെ നടന്നിട്ടുണ്ട് പെണ്ണ്, തുണിയില്ലാതെ ഓടിയിട്ടുണ്ട് പെണ്ണ്, മാറി പറഞ്ഞിട്ടുണ്ട് പെണ്ണ്. അവരെ ഒന്നും കല്ലെറിയാൻ പ്രബോധകർ വന്നിട്ടില്ല. ആരോടാണ് മതത്തിന്റെ നിയമം പറയുന്നത്? ആ പറയുന്നതിൽ മുഅ്മിനാതി, അല്ലാഹുവിൽ വിശ്വാസമുള്ള പെൺകുട്ടികളോട് പറയു നബിയേ, പിന്നെന്തിനാണ് നിങ്ങൾ കുതിച്ചിലാടുന്നത്? പിന്നെന്തിനാണ് നിങ്ങൾ ആക്രമിക്കാൻ വരുന്നത്? മതനിയമങ്ങൾ മതവിശ്വാസികൾക്ക് മാത്രം ബാധകമാണ്. ഇഷ്ടപ്പെട്ട മതമനുസരിച്ച് ജീവിക്കുവാനും അതിനെ പ്രബോധനം ചെയ്യാനും ഇന്ത്യയുടെ ഭരണഘടന അനുവാദം തന്നിട്ടുണ്ട്. അനുവാദത്തിന്റെ ഉള്ളിൽ നിന്ന് അവരോടാണ് പറയുന്നത്, അല്ലാത്തവർക്ക് ബാധകമല്ല. ഞങ്ങൾ ലഗിൻസല്ല, ട്രൗസർ വേണമെങ്കിലും ധരിക്കുമെന്ന് പറഞ്ഞവർക്ക് ബാധകമില്ല, ആറ് തുറന്ന് കാണിച്ചവർക്ക് ബാധകമല്ല. ഇത് പറയുന്നത് അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരോടാണ്, ഇത് മതവിശ്വാസികളോടാണ്. അതുകൊണ്ട് ഖുർആൻ തന്നെ പറയുകയാ, ആദ്യമായി പിശാച് മനുഷ്യനോട് ചെയ്ത അപരാധം, അവന്റെ നഗ്നത വെളിവാക്കലായിരുന്നു, അവന്റെ വസ്ത്രങ്ങളെ വലിച്ചെറിയലായിരുന്നു. അങ്ങനെയാണ് ആദം ഹവ്വാ ദമ്പതികൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ പിശാചുക്കളെ തിരിച്ചറിയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാനിവിടെ പറയാൻ പോകുന്നത് ഏതെന്നറിയോ? അങ്ങനെ പിശാചിന്റെ കെണിയിൽപ്പെട്ട് ആദം നബി ഹവ്വാ ബിവി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോ ആ ചരിത്രത്തിന്റെ പശ്ചാത്തലം വെച്ച് അല്ലാഹു ലോകാവസാനം വരെ വരുന്ന ആണിനോടും പെണ്ണിനോടും പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആയത്ത് തന്നെ ഞാൻ ഒരു തരട്ടെയോ? ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിന്റെ വെളിച്ചത്തിൽ അല്ലാഹു പറയുകയാണ്, ആ ബലി ആദം, ഓ ആദമിന്റെ മക്കളെ, ഓ ആദം സന്തതികളെ, സ്വർഗത്തിൽ നിന്ന് പിശാചിന്റെ കെണിയിൽപ്പെട്ട് പുറത്താകേണ്ടി വന്ന ആദം ഹുവാ ദമ്പതികളെ, ന്യായത്തിനെന്നക്കും ശൈത്താൻ ജീവിതത്തിൽ ഒരിക്കലും ഈ പിശാച് നിങ്ങളെ ചരിക്കാതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ ചരിത്രം പറഞ്ഞിട്ടാണ് അല്ലാഹു പറഞ്ഞത്, ന്യായത്തിനെന്നക്കും ശൈത്താൻ ഈ പിശാച് നിങ്ങളെ ചരിക്കാതിരിക്കട്ടെ. ഏതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് തുണി ഉരിച്ചു കളഞ്ഞിട്ട് ഈ പിശാച് പുറത്താക്കിയതുപോലെ അവരുടെ മക്കളായ നിങ്ങളെ ഈ പിശാച് ചലിക്കാതിരിക്കട്ടെ. ഈ പിശാചിന്റെ വലയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്, അയാളെ മാറി തുറന്നു പോകരുത്, ഔറത്ത് വെളിവാക്കി പോകരുത്. ഞാൻ നിങ്ങളോട് മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കളുടെ ശരീരത്തിൽ നിന്ന് അവരുടെ വസ്ത്രത്തെ പിശാൻ ഊരി മാറ്റിയില്ലയോ? എന്തിനാണ് വസ്ത്രം ഊരി മാറ്റിയത്? ആറ് പറഞ്ഞിട്ട് ലൈവ് വന്നവരൊക്കെ ഒന്നുകൂടി ചിന്തിക്കുക, എന്തിനാണ് വസ്ത്രം ഊരി മാറ്റിയതെന്നറിയുമോ? അവരുടെ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങൾ വെളിവാക്കാൻ വസ്ത്രങ്ങൾ ഊരിമാറ്റി പിശാചി നിങ്ങളുടെ മാതാപിതാക്കളെ ചതിച്ചതുപോലെ നിങ്ങൾ ആ ശരീരപ്പെടാതിരിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ കേൾക്കാനത്തെ ജനസഞ്ചയത്തോട് പിശാചിനാ വലയിൽ പെട്ടുപോകരുത്. പിശാചികൾ അന്ന് പിശാചി സ്വർഗത്തിലാണെങ്കിൽ ഇന്ന് പിശാചി കോഴിക്കോട് അങ്ങാടിയിലാണ്, ഇന്ന് കാസർഗോഡ് നഗരത്തിലാണ്. ആ പിശാചിന്റെ അവതാരങ്ങൾ പല കൊടികളും പിടിച്ചു പല ലേബലുകളിൽ മുസ്ലിം പെണ്ണിന്റെ മുമ്പിലൂടെ വലിച്ചുകൂടെ വാരി ചുറ്റിക്കൂടെ എന്റെ കൂടെ അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കൂടെ മുസ്ലിം പെണ്ണിന്റെ വസ്ത്രവിധാനം പറഞ്ഞുകൊണ്ട് ഓടിയിടുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഖുർആനിനേക്കാൾ വലിയൊരു മുന്നറിയിപ്പുണ്ട്. അല്ലാഹു പറഞ്ഞു സ്വർഗത്തിൽ പിശാചി അവസരം ചിട്ടില്ല. ഇന്നഹു യറാകും ഹുവാ വ ഖബീലുഹു, ഇന്നഹു യറാ
ഉണ്ടാക്കും. ആ പിശാചും കബീലുഹു അവന്റെ കുടുംബാംഗങ്ങളും. ആ പിശാചിന്റെ കുടുംബത്തിൽ പറഞ്ഞ കുറെ ആളുകളുണ്ട്. ബാക്കി വെറുതെ പറയുന്നതല്ല, അതിന്റെ വിശുദ്ധ കുറാജിന്റെ കുടുംബാംഗങ്ങളും അവര് നിങ്ങളുടെ ഇടയിലൂടെ ചുറ്റി തിരിഞ്ഞു നടക്കുകയാണ്. അവരെല്ലാവരും നിങ്ങളെ വഴിപെടുപ്പിക്കാൻ നോക്കുകയാണ്. ആ സമയത്തൊക്കെ നിങ്ങൾ അതിൽ നിന്ന് മാറി നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ മാനദണ്ഡങ്ങളിലൂടെ നടന്നു പോകണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, വസ്ത്രം എങ്ങനെ ധരിക്കണം, എന്താണ് ധരിക്കേണ്ടത് എന്നത് ഓരോ പൗരന്റെയും അവകാശമാണ്. അവൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ളതവൻ അണിഞ്ഞു നടക്കാം, അവൻ വസ്ത്രം ഇങ്ങാറി നടന്നു പോകാം. പറയാൻ ആർക്കും അനുവാദമില്ല. കാരണം ഇതൊരു ഇതൊരു ഭരണഘടന അവകാശം വെച്ചുകൊടുത്ത അംഗീകരിച്ചു കൊടുത്ത അവന്റെ അവകാശങ്ങളാണ്. ആ അവകാശങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നന്മയുടെ വഴികളെ കൈവിടാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പറയാണ് ഇന്നഹു ആഫിശാജു കബീലുഹു, അവന്റെ കുടുംബാംഗങ്ങൾ. അതൊക്കെ ആരാന്റെ പേര് നിങ്ങൾ വായിച്ചെടുത്തോളാം. ഈ പേര് പറഞ്ഞിട്ട് അടുത്ത കേസ് എന്റെ മേലെ വരണ്ട. ഇത് ഖുർആനാണ്. ഖുർആനിനേക്കാൾ വലിയൊരു മുന്നറിയിപ്പ് ലോകത്ത് അല്ലാഹു നൽകിയിട്ടില്ല. നമ്മളോട് പറയാൻ കടലുണ്ട്, ബേക്കല് ബീച്ചിൽ പോകുമ്പോ ബോട്ട് കാണും, ആഴമേറിയ ഭാഗമാണ് ഇറങ്ങരുത് എന്നൊരു ബോട്ട് കണ്ട് നമ്മളവിടെ കാണൂലേ. ഈ ഇപ്പോ കാനങ്ങാട് ഈ ബൈപ്പാസ് അങ്ങോട്ട് പോവാം, കാനങ്ങാട് കാസർഗോഡ് ബൈപ്പാസില് ചില സ്ഥലത്ത് ബോട്ട് കാണാം. ആറ് മാസത്തിനവിടെ ഇവിടെ ഇവിടെ പൊലിഞ്ഞത് 20 പേർ. എന്താണ് ആ ബോർഡ്? നിങ്ങളുടെ മുമ്പേ വന്ന ആളുകൾ ഇവിടെ പെടഞ്ഞു മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന നിന്റെ സ്പീഡ് കുറക്കില്ലെന്ന് നീയും പോയി ആ കുഴിയിൽ വീടും. അള്ളാഹു ഖുർആനിൽ ഒരു ബോർഡ് വെക്കാണ് സൂറത്തിൽ ആറാഫിൽ, യാ ബനി ആദം, ആദമിന്റെ മക്കളെ, നിങ്ങളുടെ വാപ്പയും ഉമ്മയും തുണി ഉരിഞ്ഞിട്ട് പിശാച് സ്വർഗത്തിൽ നിന്ന് വെളിയിലാക്കിയിട്ടുണ്ട്. മക്കളെ, നിങ്ങളുടെ വാപ്പയും ഉമ്മയും കെണിയിൽ വീണിട്ട് പിശാച് നിങ്ങളെയും പീഡിക്കാതിരിക്കട്ടെ, നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കാവൂ എന്ന് ഖുർആൻ നമ്മോട് മുന്നറിയിപ്പിന്റെ ബോർഡ് തരികയാണ്. അപ്പൊ നമ്മൾ അതിനെ മറികടന്നു പോകാവോ? ഞാൻ മറികടന്നു പോകാവോ? പോകാൻ പാടില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അവനും അവന്റെ കുടുംബക്കാരും നിങ്ങളെ വലവീശി നടക്കാൻ, ആ വലവീശി നടക്കുന്ന നിങ്ങളെ നിങ്ങളതിലേക്ക് പെടാതിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോഴിക്കോട് ഫറൂഖ് കോളേജിൽ മുൻകടിഞ്ഞു പോയ പ്രഭാഷകർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരധ്യാപകൻ, അദ്ദേഹം ഒരു മതവേദി നടത്ത പരാമർശത്തിന്റെ പേരിലാണ് കേരളം മുഴുവനും ഇളകി മറിഞ്ഞത്. പുരോഗമനവാദികളും അല്ലാത്തവരും വല്ലാതെ വാഗ്വാദത്തിൽ എഴുതിയത് സമുദായ സേവനത്തിന്റെ മൂടുപടമണിഞ്ഞ മലങ്കടുകന്മാർ അവർക്ക് ഒത്താശ ചെയ്ത് കടന്നു വന്നത്. എന്നിട്ടവർ പിന്നീട് ആ പോസ്റ്റുകൾ തിരുത്തിയത് രാത്രിയിൽ കോഴിയെ പിടിക്കുകയും ഉച്ചയ്ക്ക് അതിന്റെ പേരിൽ അനുശോചനം അർപ്പിക്കുകയും ചെയ്യുന്ന ഈ പരിപാടി അത്ര വലിയ കപട മതേതരവാദികൾക്ക് നല്ലത്. ഈ മതേതരവാദം വല്ലാതെ കൂടി അതത്ര നല്ലതല്ല. രാത്രിയിൽ കോഴിയെ പിടിക്കുക, അതിനെ കൊന്നു തന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് അനുശോചനം നടത്തുക, അതത്ര നല്ല പരിപാടിയല്ലെന്ന് മനസ്സിലാകുന്നവരോട് മനസ്സിലാകാത്ത ഭാഷയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫറൂഖ് കോളേജിലെ ഒരു അധ്യാപകൻ, അദ്ദേഹം വസ്ത്രത്തിന്റെ രൂപവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയപ്പോ ആ പരാമർശത്തെ ഏറ്റുപിടിച്ച ആളുകൾ, അദ്ദേഹത്തിനെതിരെ കേസെടുത്ത ആളുകൾ, നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, കേരളം അറിഞ്ഞ മലയാളം അറിഞ്ഞ ഏറ്റവും വലിയ മഹാകവിയായിരുന്ന കുമാരനാശാന്റെ ദുരവസ്ഥ, കുമാരനാശാൻ ദുരവസ്ഥ എഴുതി. ആ ദുരവസ്ഥയിൽ കുമാരനാശാൻ ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയിൽ ചൊന്നിടും ഏറു നാട്ടിൽ എന്ന് കുമാരനാശാൻ ഒരു വരി എഴുതി. ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയിൽ ചേർന്നിടും ഏറെ നാട്ടിൽ.
നാട്ടിൽ എന്ന് മുസ്ലിമീങ്ങൾക്കെതിരെ മുസ്ലിമീങ്ങൾ ഹൈന്ദവരെ മുഴുവനും കൊല ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ ഒരു കവിത എഴുതി. അന്ന് ജീവിച്ചിരുന്ന മഹാനായ ഒരു സമൂഹത്തിന്റെ തുടിപ്പുകൾ അറിഞ്ഞ് ക്രാന്തദാർശനികതയോടെ ഇടപെട്ട ആളെ വെച്ചപ്പോ കയറെടുത്തതാളല്ല, പെട്ടെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന നേതാക്കന്മാരല്ല, മഹാനായ മർഹൂം സി എച്ച് മുഹമ്മദ് സാഹിബ് അടക്കം ആത്മാവും മഹാനായ സിദി സാഹിബ് ഉൾപ്പെടെയുള്ള മുഴുവൻ പരിഷ്കർത്താക്കളും അതിനെതിരെ മുമ്പോട്ട് വന്നു. അവസാനം ഇത് തെറ്റാണ്, ഹിന്ദുക്കളുടെ രക്തം മുസ്ലിമീങ്ങൾ ചിന്തിയിട്ടില്ല, കവിതയിൽ പരാമർശം ഒഴിവാക്കണമെന്ന് കുമാരനാശാന്റെ കവിതയെക്കുറിച്ച് സിദി സാഹിബ് അടക്കമുള്ള ആളുകൾ രംഗത്തോട്ട് വന്നു. അവസാനം തിരുവനന്തപുരത്തെ മുസ്ലിം ഹോസ്റ്റലിൽ വന്ന് കുമാരനാശാൻ താൻ പറഞ്ഞത് ആ രീതിയിലല്ല, ആ അർത്ഥത്തിലല്ല എന്ന് പറയുകയും അദ്ദേഹം അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും പിന്നീട് അത് മാറ്റാൻ വേണ്ടി ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല, ഞാൻ ഹൈന്ദവ മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി അടുത്ത ഒരു കവിത എഴുതുമെന്ന് പറഞ്ഞിട്ട് കുമാരനാശാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാരും ഫേസ്ബുക്ക് എടുത്ത് വെച്ചിട്ട് കുമാരനാശാനോടൊപ്പം എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് ചെയ്ത് കളിച്ചില്ല. കുമാരനാശാൻ കവിതയിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, സീതാചക്രം എന്ന് പറയുന്ന ഒരു നോവലിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ള സ്ത്രീയുടെ മാരടത്തെ കുറിച്ച് അന്തരിച്ചു പോയ എഴുത്തുകാരൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ള അദ്ദേഹത്തിന്റെ സീതാചക്രത്തിൽ ഒരു വലിയ വീട്ടിലെ വേലക്കാരികളായ പെണ്ണുങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സ്ത്രീ അവയവത്തെ കുറിച്ച് പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ നോവൽ ഇപ്പോഴും ലഭ്യമാണ്. ഒന്ന് വായിച്ചു നോക്കിയാൽ പലേതന്റെ വലിയ കേസെടുക്കേണ്ടി വരും. ആ വാക്കുകൾ ഞാനിവിടെ ഈ സദസ്സിൽ അത് പറഞ്ഞ് ഞാനൊന്നും പറയുന്നില്ല, കാരണം ആ വാക്കുകൾ പറയാൻ എനിക്കിഷ്ടമല്ല. ഞാനെപ്പോഴും വാക്കുകളിൽ സഭ്യത സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി, നമ്മുടെ കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി 1960 ലണ്ടനിലെ മേരി ഗ്യാൻ എന്ന ഫാഷൻ ഡിസൈനർ മിനി സ്കെച്ച് അവതരിപ്പിച്ചു. അദ്ദേഹം എഴുതുകയാണ് കേരളത്തിന്റെ ഒരു മുൻ ചീഫ് സെക്രട്ടറി 1960. ഇത് നമ്മൾ നന്നായിട്ട് കേൾക്കണം, ബാക്കി പിന്നെ നിങ്ങൾ വായിച്ചോണം, ഞാൻ വാതിലോട്ട് പോവാണ്. 1960 ലണ്ടനിലെ മേരി ക്വാൻഡ് എന്ന ഫാഷൻ ഡിസൈനർ മിനി സ്കേറ്റ് അവതരിപ്പിച്ചു. നീളം കുറഞ്ഞ ഒരു മിനി സ്കേറ്റ് പെണ്ണുങ്ങൾ ഇടുന്ന, ഇപ്പോൾ മിനിക്ക് പ്രായഭേദമില്ല, മിനി സ്കേറ്റ് ഇപ്പൊ പ്രായഭേദമില്ലാതെ എല്ലാവരും ധരിക്കുന്നു. ധരിക്കുന്ന ബാക്കി വരുകയല്ല, കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി എഴുതിയതാണ്. പിഞ്ചു ബാലികമാർ മുതൽ സിന്ധി പശുക്കളെ വെല്ലുന്ന രീതിയിൽ കൊഴുത്തു തടിച്ച ഉപ്പുമാങ്ങ ഭരണികൾ വരെ ഈ മിനിയുടെ ആരാധകരാണ്. മിനി സ്കേറ്റ് ധരിക്കുന്നവരെ കുറിച്ച് കേരളത്തിന്റെ മുൻ കോട്ടും സൂട്ടുമിട്ട ചീഫ് സെക്രട്ടറി, ഈ തൊപ്പിയിൽ താടിയും വെച്ച മുരിയാരല്ല, അവരെല്ലാം നിങ്ങൾക്ക് കൊത്താൻ വലിയ എളുപ്പം. അദ്ദേഹം എഴുതുകയാണ്, പിഞ്ചു ബാലികമാർ മുതൽ സിന്ധി പശുക്കളെ വെല്ലുന്ന രീതിയിൽ കൊഴുത്തു തടിച്ച ഉപ്പുമാങ്ങ ഭരണികൾ വരെ മിനിയുടെ ആരാധകരാണ്. ഞാൻ ഈയിടെ ദുബൈയിൽ ഒരു പള്ളിയിൽ പോയി, കുറച്ചു കഴിഞ്ഞപ്പോൾ ഭക്തജനങ്ങളുടെ വരവായി നിതംബം താളാത്മകമായി ചലിപ്പിച്ച് മൈക്രോ മിനികൾ മുതൽ അനിക്രോ മിനികൾ മുൻപിൻഭാഗങ്ങൾ ഉദാരമായി തുറന്നിട്ടിട്ടുണ്ട് പള്ളി നിറയെ ചെറുപ്പക്കാർ. നിങ്ങൾ നന്നായിട്ട് കേൾക്കണേ, നിതംബം താളാത്മകമായി ചലിപ്പിച്ച് മൈക്രോ മിനികൾ മുൻപിൻഭാഗങ്ങൾ ഉദാരമായി തുറന്നിട്ടിട്ടുണ്ട് പള്ളി നിറയെ ചെറുപ്പക്കാർ. ഈത്തപ്പഴത്തിൽ ഈച്ച പൊതിയുന്നത് പോലെ, വത്തക്കൊന്നുമല്ല, ഈത്തപ്പഴത്തിൽ ഈച്ച പൊതിയുന്നത് പോലെ കുർബാനയ്ക്ക് വേണ്ടി മാനകത്തിടമ്പുകൾ മുട്ടിന്മേൽ നിൽക്കുന്നത് കണ്ടപ്പോ എന്റെ സപ്തനാടികളും തളർന്നുപോയി. കുർബാനയ്ക്ക് വേണ്ടി മാനകത്തിടമ്പുകൾ മുട്ടിന്മേൽ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്റെ സപ്തനാടികളും തളർന്നുപോയി. ബന്ധനത്തിൽ നിന്നും മോചനം നേടാൻ വെമ്പുന്ന കുജകുംഭങ്ങളിലോ കുർബാനയപ്പം വിതരണം ചെയ്യുന്ന അച്ഛന്റെ കരങ്ങളിലോ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് എനിക്ക് തെളിഞ്ഞില്ല. മോചനം നേടാൻ വെമ്പുന്ന കുജകുംഭങ്ങളിലോ കുർബാനയുടെ അപ്പം വിതരണം ചെയ്യുന്ന അച്ഛന്റെ കരങ്ങളിലോ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് എനിക്ക് അറിയില്ല. ദുബൈയിലെ ഊദാ മെട്രോ സ്റ്റേഷന് സമീപമുള്ള ക്രിസ്ത്യൻ ചർച്ചുകളിൽ കുർബാനയ്ക്ക് വന്ന വിശ്വാസികളുടെ മാറിടങ്ങളെ വർണ്ണിച്ചുകൊണ്ട് കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി എഴുതിയ ഒരു ലേഖനത്തിന്റെ വരികളാണ് ഞാൻ വായിച്ചത്. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരാളമായി വായിക്കണമെന്നുണ്ടെങ്കിൽ മലയാളത്തിന്റെ സുഹൃതം സുപ്രഭാതത്തിൽ ഇന്ന് ബഹുമാന്യനായ സുന്ദരമായ തുലിക ചലിപ്പിച്ച ബഹുമാന്യനായ എഴുത്തുകാരൻ മിഥിലാജ് റഹ്മാനി ഇന്ന് സുപ്രഭാതത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. നിങ്ങളത് കൃത്യമായി വായിച്ചു നോക്കണം. ആർക്കെതിരെയാണ് കേസെടുക്കുന്നത്?
കണ്ടത്. ഈ കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി ഇരുന്ന ഈ പെണ്ണിന്റെ മാറിടത്ത് വർണ്ണിച്ച ഈ വാക്കുകൾക്കെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ടോ? അതൊരു പ്രസംഗമല്ല, അത് അക്ഷരമായി ആളുകൾ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിന്റെ നോവലിസ്റ്റുകൾ പെണ്ണിന്റെ തനങ്ങളെ കുറിച്ച് വർണ്ണിച്ച് എഴുതിയിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കേസുകളില്ല, ഫ്ലാഷ്മോബുകൾ നടത്താൻ ആളുകളില്ല, ടാഗ് ചെയ്യാൻ ആളുകളില്ല, പിന്തുണ പ്രഖ്യാപിക്കാൻ കപട മതേതരവാദികളുമില്ല. ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ആ വിവാദത്തിലേക്ക് ഞാൻ ഒന്നുകൂടി പറയുന്നില്ല. നാം ഒരു നിലപാടുകൾ സ്വീകരിക്കുമ്പോ അത് മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, പുരോഗമനവാദിയാകട്ടെ അല്ലാത്തവനാകട്ടെ, ഒരു നിലപാട് നാം എടുക്കുമ്പോൾ ആ നിലപാടുകൾ നീതിയുക്തമാകാൻ, നീതിയുക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ സാമൂഹ്യ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഈ കേസെടുക്കലും ഈ വാദങ്ങളും ഈ ശബ്ദകോലാഹലങ്ങളും ഒന്നിന് മാത്രമല്ല, ഇതിനേക്കാൾ നന്നായി വർണ്ണിച്ച ആളുകളുണ്ട്. ജഗദീഷ് ശ്രീകുമാർ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗമൊന്നും ജൌഹർ മുനോഹറിന്റെ പേരിന്റെ ഒരു പ്രസംഗത്തിന്റെ ഏഴായിര പക്കത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം എത്തിയിട്ടില്ല. ജഗതി പ്രസംഗിച്ചതുപോലെ എത്ര ആളുകൾ, ആരൊക്കെ ആളുകൾ മലയാളത്തിന്റെ ടി വി ചാനലുകളിൽ സ്ത്രീയുടെ ഈ ശരീരത്തെ കുറിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. ആർക്കും പ്രശ്നങ്ങളില്ല. ഇവിടെ പ്രശ്നം പറഞ്ഞ ആളുടെ പേരും ജാതിയുമാണ് എന്ന് സംശയിച്ചാൽ ആ സംശയം അസ്ഥാനത്തല്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ട് തന്നെ ഞാൻ വീണ്ടും എന്റെ സഹോദരങ്ങളോട്, എന്റെ സഹോദരങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തോടാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്. നിങ്ങളുടെ മാതാപിതാക്കളെ ചതിച്ചതുപോലെ ഒരിക്കലും നിങ്ങൾ ചതിയിൽ വീഴരുത്. അലം ഈ പിശാചിനങ്ങൾ ആദന്മ ശത്രുക്കളാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പിഴവിലേക്ക് കൊണ്ടുപോകുന്ന, നിങ്ങളെ ജീവിതത്തിന്റെ പരാതിയിലോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന പിശാചിനോടൊത്തിച്ചേർന്ന് നിന്നിട്ട് നിങ്ങളാരും ഈ വേഷവിധാനം നടക്കരുത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരുന്ന വിശ്വാസികളായ വിശ്വാസിനികളായ പെൺകുട്ടികളോട് അവരുടെ വസ്ത്രത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ജീവിതത്തിൽ ചില മൂല്യങ്ങളുണ്ട്, ജീവിതത്തിൽ ചില നന്മകളുണ്ട്. ആ ജീവാദീന നന്മകളുടെ ഭാഗങ്ങളിലൂടെ കടന്നു പോവുക. അല്ലാഹുവിന്റെ ഖുർആനിൽ സ്ത്രീയോട് പറയാനുള്ളതെന്നാണ് അവരുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട്. അല്ലാഹുവിൽ വിശ്വാസമുള്ള പരലോകത്തെ പേടിയുള്ള സ്ത്രീകളോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് നബിയെ, സത്യവിശ്വാസികളായ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കും നബിയെ, അവരുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ പറയുന്നവയെ, ആ കണ്ണുകളിലൂടെ അരിതാത്തരെ കാണരുത്, അരിതാത്തരിലേക്ക് നോക്കരുത്, അരിതാരിയുടെ ചിന്തകളെ കടന്നു വരരുത്. അതുകൊണ്ട് പരമാവധി കണ്ണുകൊണ്ട് കാണുന്നതല്ല നന്മയായിരിക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊന്നും പെണ്ണിന് മാത്രം ബാധകമാകുന്നതല്ല. അവരുടെ കണ്ണുകൊണ്ട് അശ്ലീലമായ സിനിമകൾ കാണരുത്, അശ്ലീലമായ ചിത്രങ്ങൾ കാണരുത്, അശ്ലീലമായ കാഴ്ചകൾ കാണരുത്, അശ്ലീല നിങ്ങൾ കാണിച്ചു കൊടുക്കരുത്. അങ്ങനെ കണ്ടാൽ പിശാച് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് കടന്നു കയറും, ആ പിശാച് നിങ്ങളെ തെറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോകും എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ശരീരത്തിന്റെ ഉപയാവസ്ഥാനത്തിന് മാത്രമല്ല വ്യഭിചാരമുള്ളത്, കണ്ണിനും വ്യഭിചാരമുണ്ട് കേട്ടോ. ഏതാണ് നബിയെ കണ്ണിന്റെ വ്യഭിചാരമെന്ന് ചോദിച്ചപ്പോ, അശ്ലീലമായ കാര്യങ്ങളിലേക്ക് നിങ്ങളെ കണ്ണുകൊണ്ട് നോക്കലാ, ഏത് അശ്ലീലതയാണോ കണ്ണ് കാണുന്നത്, ആ കണ്ണ് കാണുന്ന കാഴ്ച കണ്ണ് ഹൃദയത്തിന് കൈമാറി കൊടുക്കും, ആ ഹൃദയം നിങ്ങളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുമെന്ന് ലോകയുടെ ഗുരു നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണേ. രണ്ടാമത് നിങ്ങളുടെ സൗന്ദര്യത്തെ നിങ്ങൾ വെളിവാക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ നിങ്ങളുടെ സൗന്ദര്യത്തെ നിങ്ങൾ മറ്റൊരാളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ പാടില്ല. പെണ്ണിന്റെ സൗന്ദര്യം അനുവദനീയമായിടത്ത് മാത്രം ആസ്വദിക്കാനുള്ളതാണ്, എല്ലാവർക്കും ആസ്വദിക്കാനുള്ളതല്ല. നിങ്ങളെ ഖുർആൻ പറയാണ് പെണ്ണേ, നിന്റെ സൗന്ദര്യം വേണ്ടടുത്തേ വെളിവാക്കാവൂ, എല്ലാവരെയും തുറന്നു കാണിക്കരുത്. ഈ പെണ്ണ് പുരുഷന് ആസ്വദിക്കാനുള്ളതല്ല, പെണ്ണിന്റെ സൗന്ദര്യം കൊത്തിപ്പറിക്കാനുള്ളതല്ല. പെണ്ണ് പരസ്യ പരകയിലെ പ്രതിനിധാന വസ്തുവല്ല, പെണ്ണ് ജൂവലറിയുടെ പരസ്യത്തിന് വേണ്ട ഉപഭോഗ കമ്പോളത്തിന്റെ വരുമാനമാർഗമല്ല. പെണ്ണിനെ ഞാൻ എന്നറിയുമോ, നിന്റെ ശരീരം എന്ന് പറയുന്നത് പുരുഷനെ ആകർഷിക്കാനുള്ള കച്ചവട ചരക്കല്ല, അത് തീപ്പെട്ടിയുടെ മുകളിൽ പരസ്യമല്ല, പെണ്ണ് പരസ്യ പരകയിലെ ചൂഷണ വസ്തുവല്ല. നിശ്ചിതമായി പറഞ്ഞത് ഇല്ല ഇല്ല, പെണ്ണെന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ, ഒന്നായി സൂക്ഷിച്ച് പൊതിഞ്ഞു വെക്കേണ്ട, പുരുഷാനിന്റെ കരവലയത്തിൽ നീ സംരക്ഷണ വലയം ഒരുക്കേണ്ട. നിനക്ക് നൽകിയ ഏറ്റവും സൗഭാഗ്യമാണ് പെണ്ണ് വലായുധീനീനത്തുന്ന സൗന്ദര്യത്തെ വെളിവാക്കി കാണിക്കരുത്. ഏതെങ്കിലും ഒരു വിഷയമെന്നാകുമ്പോ ലൈവിലെടുത്ത് തുറക്കാനുള്ളതല്ല നിന്നെ മാറിടം, തുറക്കാനുള്ളതല്ല നിന്റെ സൗന്ദര്യം. നിന്റെ സൗന്ദര്യം ദൈവം നിനക്ക് തന്ന അനുഗ്രഹമാണ്, അത് അനുഗ്രഹമായി കണ്ട് അതീയ ഗൗരവത്തോടെ സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ളതിന്റെ വിശുദ്ധ ഖുർആൻ. പെട്ടെന്ന് പറഞ്ഞു പോണു, വലായുബദീന സീനത്ത ഹുന്ന, നിന്റെ സൗന്ദര്യം എന്തെങ്കിലും ഒരു വിഷയുണ്ടായി ഉടനെ ഓൺ ചെയ്തിട്ട് ആ തുറന്ന് ഒറ്റയ്ക്ക വെച്ച് മറത്ത് അതിനുള്ളതല്ല. പെണ്ണേ, നിന്റെ സൗന്ദര്യം അത് ലോകത്തിന്റെ താളമാണ്, അത് പ്രപഞ്ചത്തിന്റെ രാഗമാണ്. അള്ളാഹു നിനക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പെണ്ണിന്റെ സൗന്ദര്യം. ആണിന്റെ സൗന്ദര്യമല്ല, ആണിന് അത്ര വലിയ സൗന്ദര്യമൊന്നുമില്ല, പെണ്ണിന്റെ സൗന്ദര്യം ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പാണ്. അതുകൊണ്ട് പെണ്ണെ, ഈ ലോകത്തിന്റെ ആധാരശിലയാണ്, മൂടി വെച്ചിട്ട് ഭർത്താവിന് മാത്രം കൊടുക്കണമെന്നല്ല പറഞ്ഞത്. ആ മൂടി വെക്കേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആഗ്രഹമാണ്. അള്ളാഹു തൗഫീഖ് നൽകണം. ആമീൻ പറയുന്നവരെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ടാണ് പെണ്ണിനോട് ഇസ്ലാം ഇതെല്ലാം മൂടി വെക്കാൻ പറഞ്ഞത്? എന്താ പറഞ്ഞ പോലല്ലോ, ഈ പെണ്ണിനോട് ഇതെല്ലാം മറച്ചു വെക്കാൻ പറയാൻ കാരണം എന്താ? ഇതൊക്കെ ഖുർആൻ വ്യക്തമായി പറഞ്ഞു. ഞാൻ പറഞ്ഞേരട്ടെ, പറഞ്ഞോ? വേണോ? നിങ്ങൾ ഇങ്ങനെ കാണിച്ച ഉറക്കം തുടങ്ങിയിട്ടാണെന്നാണോ നേരെ വന്നാന്ന് ഞാൻ എങ്ങനെ അറിയാം? വേണോ? വേണ്ടേ? വേണോ? വേണോ എന്നുള്ളവരെ കൊണ്ട് കൈ പൊക്കി നോക്കട്ടെ. രണ്ട് കൈ പൊക്കും മനുഷ്യന്മാരെ, ഉള്ള കൈയൊക്കെ പൊക്കി ഒന്നൊന്ന് ഉഷാറാവും. അള്ളാഹു സ്വീകരിക്കും. കുട്ടി ഇങ്ങോട്ട്, ഇതിന്റെ കൂടെ കേസ് വരുമെന്ന് അറിഞ്ഞുകൊള്ളാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞു, നന്നായിട്ട് കേട്ടോ. ഇതിപ്പോ എനിക്ക് തുറന്നിട്ട് ഇപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇതന്നെ പ്രശ്നം. അള്ളാഹു നല്ലതൊരു കയറ്റി കൊടുക്കുക. ഇനി നന്മകൾ ചെയ്യാൻ അള്ളാഹു തൂക്കി കൊടുക്കുക. നന്മ ചെയ്ത ആളുകൾക്ക് ദീർഘായുസ് ഉണ്ടായാലേ സമൂഹത്തിന് വെളിച്ചുണ്ടാവും. അള്ളാഹു അങ്ങനെ ആക്കി കൊടുക്കും. നന്നായിട്ട് നോക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തെ കുറിച്ച് പറഞ്ഞു,
ആ സമയത്ത് അള്ളാഹു പറഞ്ഞത് മിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അംഫുസികും അസ്വാജ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭാര്യമാരെ തിരഞ്ഞെടുത്തു തന്നത്. എന്റെ ഇടയിൽ പറയണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ. അള്ളാഹു വിവാഹത്തെ കുറിച്ച് പറഞ്ഞത് അള്ളാഹു പറഞ്ഞതെന്താ? അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്, ആകാശം പോലെ ഭൂമി പോലെ അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണേ. അന കനകനക്കുമ്മിന് അമ്പുസിക്കും അസുവാജ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെ അള്ളാഹു തിരഞ്ഞെടുത്തു തന്നത്. ആ ഇണകളെ കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എവിടെയോ കിടന്നൊരു പെണ്ണിനെ ഒരു നിക്കാഹിന്റെ പരമ്പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അതേവരെ അന്യരായി കിടന്ന ആണും പെണ്ണും കിടപ്പറയിലോട്ട് കയറുകയാണ്. അള്ളാഹു പറയുകയാണ് നിങ്ങൾക്കൊരു ഭാര്യയെ തെരഞ്ഞെടുത്ത തന്നെന്ന് മാത്രമല്ല, ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ അവരുടെ ഇടയിൽ ആരും അറിയാത്തൊരു ബന്ധത്തെ ഞാൻ നൽകിയിട്ടുണ്ട്. ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ ഞാനൊരു കാന്തിക ബന്ധം പോലെ കാന്തം പിടിച്ചു വരിക്കുന്നത് പോലെ ആണും പെണ്ണും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധമുള്ളത് കൊണ്ടാണ് അപരിചിതയായ പെണ്ണിന്റെ കിടപ്പറയിൽ വന്നത്, നിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് കിടന്നത്, അവരിലൂടെ നിനക്ക് മക്കളുണ്ടായത്, മനുഷ്യന്റെ തലമുറ ലോകാവസാനം വരെ കടന്നു പോയത്. പിന്നെ അള്ളാഹു പറയാണ് ഏത് പെണ്ണുമാണെന്ന് തമ്മിൽ അവരുടെ ഇടയിൽ അവരറിയാത്തൊരു പരസ്പര ബന്ധമുണ്ട്. ആണും പെണ്ണും തമ്മിൽ ഈ വികാരപരമായ ബന്ധമില്ലെങ്കിൽ അവരുടെ ഇടയിൽ സ്ത്രീ പുരുഷ സംയോഗം സാധ്യമല്ല. അതിലൂടെ മനുഷ്യന്റെ തലമുറ ലോകത്ത് നിലനിൽക്കുകയില്ല. ഈ പെണ്ണും ആണും അടച്ചു വെച്ച് നടക്കുമ്പോ അവരുടെ ഇടയിൽ ഒരു വലിയ ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ ചരടിനെ നിങ്ങൾ മുറിച്ചു കളയരുത്. ആണിനും പെണ്ണും തമ്മിൽ എപ്പോഴും ഒരു 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 എന്തായാലും പറയാ ഒരു വല്ലാത്തൊരു വികാര ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പെണ്ണിനെ കണ്ട അറിയാതെ നോക്കിപ്പോണത്. പെണ്ണിനെ നോക്കല് ഹറാമല്ല ആണോ? അന്യ പെണ്ണിനെ നോക്കല് ഹറാമാണോ? അന്യപെണ്ണിനെ കാണല് ഹറാമാണോ? ഇവരെന്ത് മനുഷ്യന്മാരെ? അന്യ പെണ്ണിനെ കാണല് ഹറാമില്ല. പിള്ളേർക്ക് സന്തോഷമായി. ഈ മൂല്യാരാണ് മൂല്യാര്? ഇതൊക്കെ ഈ ഷാഫി വാക്കി എന്ന് പറയാത്ത കുട്ടിയെ അന്യ പെണ്ണിനെ കാണല് ഹറാമില്ല, നോക്കലാണ് ഹറാം. കാണല് ഹറാമായ പിന്നെ നമ്മളൊക്കെ നരകത്തില്. കാണുന്നത് നോക്കുന്നത് നമ്മൾ വ്യത്യാസമുണ്ട്. കാണുക എന്നാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുക, അതിലൂടെ ഒരു പെണ്ണ് പോയി, ഞാൻ അപ്പുറത്തൊരു കൂടെ വരിക, വരുന്ന വഴിയിൽ ഏതായാലും ഈ പെണ്ണിനെ ഞാൻ കാണൂ. അപ്പൊ പിന്നെ അത് ഹറാമായ നമ്മളൊക്കെ നരകത്തിലല്ലേ? അവിചാരിതമായി നമ്മളൊരു ആണും പെണ്ണും നടന്നു പോകുമ്പോ ആണും പെണ്ണും നമ്മൾ കാണും, കാണല് ഹറാമല്ല. പിന്നെ നടന്നു പോണവഴിക്ക് അവിചാരിതായിട്ട് ഒന്ന് കണ്ടു തീർന്ന് പോയി. പിന്നെ രണ്ടാമത് നോക്കലാണ് ഹറാം. രണ്ടാമത് ഒന്നുകൂടി അവളുടെ ശരീരത്തിനോട് വികാരത്തോടെ കാമത്തോടെ അവളിലേക്ക് രണ്ടാമത് നോക്കലാണ് ഹറാം. നിങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെട്ടു നോക്കല കാണൽ ഹറാമല്ല. അറിയാതെ കണ്ടുപോകും മനുഷ്യനാണ്, അവന്റെ കണ്ണിലൂടെ ഒരു മിന്നായം പോലെ നടന്നു പോകുന്നതല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് യുവാക്കളെ, പെണ്ണിനെ ഒരു പ്രാവശ്യം കണ്ടുപോയാൽ ആ കാണൽ അനുവദനീയമാണ്. രണ്ടാമത് എടുത്ത പെണ്ണിനെ വീണ്ടും നോക്കി നിന്നാൽ അത് പിതാവിന്റെ കളിയാണ് എന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ സഹോദരങ്ങളെ, ആണും പെണ്ണും തമ്മിൽ ഒരു വലിയ അടുപ്പം അള്ളാഹു നൽകിയിട്ടുണ്ട്. പെണ്ണിനോട് ആണിനൊരു കൗതുകമുണ്ട്, ആണിനോട് പെണ്ണിനൊരു കൗതുകമുണ്ട്. നിങ്ങളെ ശ്രദ്ധിച്ചു കേട്ടോളുക, എപ്പോഴും മൂടി വെച്ചിരിക്കുന്നതിനോടാണ് മനുഷ്യന് കാണാൻ കൗതുകമുണ്ടാവുക. എപ്പോഴും ഓടും മനുഷ്യന് കൗതുകം എന്തിനോടാണ്? മൂടി വെച്ചതിനോടാണ്, തുറന്നു വെച്ചതിനോടുണ്ടോ? തുറന്നു വെച്ചതിനോടുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങളെ നടന്നു പോകുമ്പോ എന്റെ ഒരു പേന വഴി കിടക്കും, നമ്മൾ ആ പേന നോക്കി നിൽക്കുക കൗതുകത്തോടെ.
ഇല്ല ഇല്ല. എന്നാൽ അപ്പുറത്തൊരു പൊതി, ഒരു സാധനം പൊതിഞ്ഞിട്ടിരിക്കാൻ ഒരു പൊതി, നിങ്ങൾ ആ പൊതി എടുത്താൽ ഇങ്ങനെ അതിന്റെ അകത്തെന്താണെന്ന് കാണാനുള്ള കൗതുകം വല്ലാത്ത കൗതുകം അല്ലേ. വെറുതെ തുറന്നിരിക്കുന്ന സാധനത്തിലേക്ക് ആരും നോക്കില്ല, കാരണം കണ്ട് 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 മടുത്തനാണ്. എന്നാൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന സാധനം അത് കാണാൻ ഭയങ്കര കൗതുകവും ആഗ്രഹവും. ഇത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. നിങ്ങളിപ്പോ ആലോചിച്ച് നോക്കി, ഒരു പെണ്ണിന്റെ കൈ കാണാൻ വേണ്ടി ആരെങ്കിലും കൗതുകത്തോടെ നോക്കും, പെണ്ണിന്റെ കൈ എന്നെ തുറന്നിടത്ത്. ഒരു പെണ്ണിന്റെ കാൽപാദം അത് കാണാൻ കൗതുകത്തോടെ നോക്കുമോ? അത് തുറന്ന് കണ്ട് 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 അത് കാണാനുള്ള കൗതുകം കുറഞ്ഞു പോയി. എപ്പോഴും അവൾ മറച്ചു വെച്ചതിന്റെ ഉള്ളിലുള്ളത് കാണാനാണ് കൗതുകം, ആഗ്രഹം. ആ ആഗ്രഹമാണ് സ്ത്രീ പുരുഷ ബാല്യവർദ്ധ ബന്ധത്തിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇതിങ്ങനെ തുറന്നിടാൻ തുടങ്ങിയാൽ കണ്ട് 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 ഏതൊരു സാധനവും ആദ്യമായി കാണുമ്പോൾ കൗതുകം ഉണ്ടാവും. അത് കണ്ട് കണ്ട് കഴിയുമ്പോൾ അതിനോടുള്ള കൗതുകവും ആഗ്രഹവും കുറയും. അങ്ങനെ എല്ലാം തുറന്നിട്ട് പരിപൂർണ നഗ്നരായി നടക്കാൻ ആണും പെണ്ണും തീരുമാനിച്ചാൽ പിന്നെ ആണും പെണ്ണും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന്റെ വൈകാരികത നഷ്ടപ്പെട്ടു പോകും. അത് മനുഷ്യ കുലത്തിന്റെ ആവിർഭാവത്തിന് തന്നെ തടസ്സമാകും. അതുകൊണ്ട് ആണും പെണ്ണും തമ്മിലുള്ള ആഗ്രഹം നിലനിൽക്കാനാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, നീ മൂടി വെക്ക്. ഇനിയും പെരുകി ഇതിൽ കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല. എന്നാൽ എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. എന്റെ പൊന്നു ഹബീബുമാർ എങ്ങനെ വായി കുളിക്കുന്ന നോക്കിയ എന്താ? ഇനിയിപ്പോ അതിന്റെ മുകളിലോട്ട് എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല, അത്രേ പറയാൻ പറ്റില്ല. തമ്മത്തിൽ കിതാബ് അതിന്റെ അപ്പുറത്തോട്ടില്ല. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞത്, ഞാൻ ഈ വിഷയം ആനുകാലികമായി പറയുന്നത്, ഇസ്ലാം മൂടി വെക്കാൻ പറഞ്ഞത് പെണ്ണിനെ അകത്തിരുത്താനല്ല, ഈ മനുഷ്യന്റെ തലമുറ നിലനിൽക്കാനാണ്. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. നമ്മൾ ഈ മൂടിയിരിക്കുന്ന സാധനം കാണാനല്ലേ നമുക്ക് കൊതി തോന്നുക? അങ്ങനെയല്ലേ? എന്നിട്ട് പിള്ളേരാണ് നിങ്ങൾ അത്ര മുത്തക്കിയുള്ളത്? നിങ്ങൾ തുറന്നിട്ടാലും നോക്കാത്ത ആളുകൾ നിങ്ങളുടെ ഇരിപ്പ് എന്നിട്ട് അങ്ങനെയാണോ തോന്നുന്നത്? ആഗ്രഹമുണ്ടാവുകയില്ല ആണും പെണ്ണും തമ്മിൽ. അതുകൊണ്ടാണ് യൂറോപ്പിൽ വ്യഭിചാരം കൂടിയത്. അതുകൊണ്ടാണ് അവിടെ വ്യഭിചാരം നിയമവിധേയമാണ്. അവിടെ അടച്ചു വെച്ചത് വളരെ കുറവാണ്, മൂടി വെച്ചത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ആ ഭാഗങ്ങളിൽ അങ്ങനെയായ ലൈംഗിക അരാജകത്വം നടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലോകാവസാനം അടുത്തു വരുമ്പോ ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ പ്രവചിക്കവേ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലോകാവസാനം അടുത്തു വരുമ്പോ ഒരു പെണ്ണ് അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു പുരുഷനത്തിൽ പോകും. ആ പുരുഷനുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിക്കുമ്പോ ആ പെണ്ണുങ്ങൾ പുരുഷനെ ബലാത്കാരമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. അങ്ങനെ ആ പെണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ പുരുഷൻ പൊതുനിരത്തിലൂടെ ഓടി രക്ഷപ്പെടും. അത്രേ ഓടുമ്പോ ആ പുരുഷന്റെ പുറകെ ഈ പെണ്ണ് ആ പുരുഷനെ പിന്തുടരും. അവസാന പെണ്ണിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ രക്ഷപ്പെടാൻ ആ പുരുഷൻ ഓടി ചെന്ന് മരത്തിന്റെ മുകളിൽ കയറി നിൽക്കും. പറയുകയാണ്, ആ മരത്തിന്റെ മുകളിലിരിക്കുന്ന പുരുഷന് ഒരു വർഷം കഴിഞ്ഞാണ് താടോട്ടിറങ്ങി വരുന്നതെങ്കിലും ആ പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആ പെണ്ണ് ഒരു വർഷം വരെ മരത്തിന്റെ ചുവട്ടിൽ കാത്തു നിൽക്കുന്ന ലൈംഗിക ആരാധകത്വത്തിന്റെ ഒരു കാലം വരുമെന്ന് ലോകത്തിന്റെ മുത്തേ ആദർശത്തിന്റെ സത്തേ ആമിനയുടെ ഭൂമിയാവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വസിച്ചതെല്ലാം പെണ്ണെന്ന് കുറച്ചു കാണിക്കുകയും കണ്ട് കണ്ട് പുരുഷന് പെണ്ണിനോടുള്ള ആസക്തി ഇല്ലാതാവുകയും എല്ലാ കണ്ട് 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 മനസ്സ് മരവിച്ചു പോയ പുരുഷന് പെണ്ണിനോട് ശാരീരിക ബന്ധത്തിന് താല്പര്യമില്ലാത്തൊരു കാലം വരുമ്പോ പെണ്ണ് പുരുഷനെ ഓടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് ലോകാവസാനത്തിന്റെ അവസ്ഥ. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ എല്ലാം തുറന്നു കാണിക്കാനുള്ള സമരമാണ് നടക്കുന്നതെങ്കിൽ ആറും മറക്കാൻ വേണ്ടി സമരം നടത്ത കേരളത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് ആറ് തുറന്നു കാണിക്കാനുള്ള സമരമുഖത്തിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ലോകാവസാനം
അവരെ ആൺപെൺ ബന്ധം സുദൃഢമായി നിലനിൽക്കാൻ പുരുഷന് പെണ്ണിനോട് താല്പര്യത്തോ നാടീനത്തെ എന്റെ സൗന്ദര്യത്തെ ആരുടെ മുമ്പിൽ നീ വെളിവാക്കരുത്. സൗന്ദര്യത്തെ അടച്ചുപിടിച്ചിട്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി കടന്നുപോയി. സഹോദരങ്ങളെ, ഏറെ പറയാൻ സമയമില്ല. അവസാന നീ ആരാകണമെന്നറിയോ? ഒരു നല്ല പെങ്ങളായി, ഒരു ഉമ്മയായി, ഒരു ഭാര്യയായി ഭർത്താവിന്റെ ജീവിതത്തിലോട്ട്, ഒരു പുരുഷന്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന ഒരു നല്ല ഭാര്യയായി നിന്റെ ജീവിതത്തിലോട്ട് കടന്നു പോകണേ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്ന് സ്ത്രീക്കൊപ്പം നിലനിന്ന ഖുർആൻ. സ്ത്രീയുടെ വസ്ത്രധാരണം മാത്രമല്ല, പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, കബീർ ബാഖിറി അടക്കമുള്ള ആളുകൾ, അല്ലയോ പെങ്ങളെ വിളിച്ചിട്ടാണ് സംസാരിക്കുക. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരിയുടെ വോയിസ് ഗ്രൂപ്പ് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വൈറലായി. സാറേ, ഞങ്ങൾ ഭാര്യമാരെ കുറിച്ച് പറയാത്തരല്ല. ഈ ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അടുക്കളയിലെ യന്ത്രമായി കണക്കാക്കുന്ന, കടപ്പറയിലെ ഞങ്ങളുടെ അടുക്കിലേക്ക് വരാത്ത ഒരു ഭർത്താവിന് എന്ത് കടമയാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതെന്ന് ആദ്യമായിട്ട് തന്നെ ആ സഹോദരിയോട് സ്നേഹപൂർവ്വം, സഹോദരി നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയ ഭർത്താവ് അങ്ങനെയാണെന്ന് കരുതി. ആണുങ്ങളും പുരുഷന്മാരും അങ്ങനെയല്ല കേട്ടോ. 100% ഭാര്യമാരെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഭാര്യയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന 100 കണക്കിന് ആണുങ്ങളുണ്ട്. എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്ന് കരുതരുത്. നിങ്ങൾക്ക് കിട്ടിയത് അങ്ങനെയാണെന്ന് കരുതി. എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല. നിങ്ങൾ നല്ലതായിട്ടും അങ്ങനെ ഒരു ഭർത്താവിനെയാണ് കിട്ടിയതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ക്ഷമയ്ക്ക് വേണ്ടി സ്വർഗത്തിന് കാരണമാക്കി മാറ്റുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ വിനീതൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് നല്ല ഭർത്താക്കന്മാരെ കുറിച്ചാണ്, നല്ല ഭാര്യയെ കുറിച്ചല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്നറിയോ? പുരുഷനോട് പറഞ്ഞതെന്നറിയോ? പുരുഷന്റെ കണ്ണിൽ പെണ്ണാരായിരിക്കണമെന്നറിയുമോ? സന്ധ്യാനേരത്ത് നടന്നു പോകുമ്പോ ഓരോ വക്കിലൂടെ നടന്നു പോകുന്ന പെണ്ണിനെ കാമത്തോടെ നോക്കരുത്. അത് നിന്റെ പെണ്ണാണെന്ന് കരുതുക, അത് നിന്റെ ഭാര്യയാണെന്ന് കരുതുക, അത് നിന്റെ ഉമ്മയാണെന്ന് കരുതുക. റോഡിലൂടെ നടന്നു പോകുന്ന പെണ്ണിന്റെ ശരീരത്തിനോട് വില ചോദിക്കരുത്. ഫേസ്ബുക്കിൽ കമന്റ് ഇടുമ്പോ പല ചെറുപ്പക്കാരും, അവൾ പുരോഗമനവാദിയാകട്ടെ, ഫെമിനിസ്റ്റ് ആകട്ടെ, അവരുടെ അവകാശങ്ങളും ആദർശങ്ങളും അവര് പറയട്ടെ, മാന്യമായി കമന്റ് കൊടുത്ത് പ്രതികരിക്കുക. അവളോട് ചോദിക്കരുത് നിന്റെ രാത്രിക്ക് ഒരു രാത്രിക്ക് എന്ത് വിലയെന്ന്. പെണ്ണെന്നുള്ളത് രാത്രിക്ക് വിലയിടാനുള്ളതല്ല. പെണ്ണെന്ന് പറയുന്നത് നിനക്ക് വിലയിടാൻ പറ്റുന്ന ഒരു സാധനമല്ല. അവളുടെ ഒരു രാത്രിക്ക് നിനക്ക് വില നിശ്ചയിക്കാൻ കഴിയില്ല. മാന്യന്മാരെല്ലാവരും പെണ്ണിനെ ബഹുമാനിക്കില്ല, മാന്യന്മാർക്കെ പെണ്ണിനെ ബഹുമാനിക്കാൻ കഴിയൂ. ശപിക്കപ്പെട്ട നിസ്ക്രിയനുമാണ്, ശപിക്കപ്പെട്ടവരാണ് പെണ്ണിനെ നിന്ദിക്കുന്നവൻ, അവളുടെ രാത്രിക്ക് വില പറയുന്നവൻ, അവളുടെ മാറിടം നോക്കി തുറിച്ചു നോക്കുന്നവൻ, അവളുടെ ശരീരത്തെ കടുകനെ പോലെ കുത്തിപ്പറിക്കുന്നവൻ, വെച്ചാണ്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന പെണ്ണിനെ ചുറ്റി നടക്കുന്ന പൂവാലന്മാർ. അല്ലാഹു പറയാണ് പെണ്ണിനെ ബഹുമാനിക്കണേ, പെണ്ണിനെ ആദരിക്കണേ. മാന്യനായ പുരുഷനല്ലാതെ പെണ്ണിനെ ആദരിക്കാൻ കഴിയില്ല. പെണ്ണെടുത്തുകാരെ, പെണ്ണിടം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നവരെ, റസൂലിന്റെ സ്ത്രീയെ കുറിച്ചുള്ള ആദരവിന്റെ പദാർത്ഥങ്ങളെ പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിന്റെ ഭാര്യയായി വരുന്ന പെണ്ണ്, ആ പെണ്ണിൽ നിന്ന് ഇഷ്ടമില്ലാത്തതൊന്നും സംഭവിച്ചാൽ പോലും അവളെ തലാക്ക് ചൊല്ലി ഒറ്റ അടിക്കാൻ നിനക്കും അധികാരമില്ല. നീ അവളെ ഭാര്യയായി, ഫെമിനിസ്റ്റുകൾ ചോദിക്കുന്നത് ഒരു ഭാര്യയായി സ്വാതന്ത്ര്യമില്ലാതെ താഴെക്കിടക്കാനാണോ? ഭാര്യമായിട്ടൊരു പ്രശ്നമുണ്ടായാൽ ഉടനെ തലാക്ക് ചൊല്ലിയിട്ട് ഒഴിവാക്കാനും പാടില്ല. ഒഴിവാക്കാവോ? ഭാര്യ ഭർത്താവ് നമ്മളൊരു വഴക്കുണ്ടായി, വീട്ടിൽ കൊണ്ടുവിടാണോ?
മുത്തലാഖത്തെ വലിയ വിഷയമല്ലേ? സ്ത്രീയെ കുറിച്ച് അള്ളാഹു എങ്ങനെ പറഞ്ഞത്? ഖുർആനിലെ രണ്ടേ രണ്ടായത്ത്, ഒരാണും പെണ്ണും തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായി, എന്ത് ചെയ്യണം? അള്ളാഹു പറയടാ, എന്റെ ഭാര്യ നീ തമ്മിൽ വഴക്കുണ്ടായി, എന്ത് ചെയ്യണം? ഖുർആൻ സൂറത്തുൻ നിസാ. വഴക്കുണ്ടായി, അടിയായി, ഇന്നും തലാക്ക് നീയും തലാക്ക് പോ. ഇല്ല, ആളുകൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്. ഖുർആൻ പറഞ്ഞ രണ്ടേ രണ്ടായ അത് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല വസ്ത്രം ഏതാന്ന് പറഞ്ഞു നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറയും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഉറൂസ് കമ്പനി ഭാരവാഹികൾ, ഒരു ഭാര്യ ഭർത്താവിന് ഒരു പിണക്കുണ്ടായാൽ എന്ത് ചെയ്യണം? സ്ത്രീയോട് എങ്ങനെ പെരുമാറണം? ഖുർആൻ പറഞ്ഞ ഒരു ഘട്ടം ഞാൻ പറഞ്ഞുതരാം. അള്ളാഹുന്റെ ഖുർആൻ പറഞ്ഞ ഘട്ടം, അല്ലാഹു പറഞ്ഞ ഘട്ടം അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ ഒരു ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരും. എല്ലാവരും കാര്യമായ രീതിയിൽ സഹായിക്കാൻ സഹകരിക്കുക. ഉറക്ക ഒരു മുതൽ സലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. الله സ്വീകരിക്കണേ അല്ലാഹ, ഈ സദക്ക ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ, ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹുവേ, എന്ന നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ, അവരുടെ ജീവിതത്തിലെല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരണേ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതം കൊണ്ട് ഖുർആൻ വരച്ചു കാണിച്ച മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ബേക്കലും മക്കാ പരിസരത്തിന്റെ ശബ്ദം കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓർമ്മിപ്പിക്കുകയാഹുവിന്റെ ഖുർആൻ സ്ത്രീയെ കുറിച്ച് പറഞ്ഞതെന്തറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങളുടെ ഭാര്യ അത് നിന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നവളാ. ഭാര്യയെ നിന്റെ ജീവിതത്തിലൊരു ഭാര്യയായി ുമ്പോ തന്നെ നീ അല്ലാഹുവിനോട് കരാർ ഒപ്പിട്ടിട്ടാണ് വാങ്ങിക്കുന്നത്. നിക്കാഹിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അത് ജീവിതത്തിലെ ഏറ്റവും പരിചിതമായ ഉടമ്പടിയാണ്. ഒരു വാപ്പ കല്യാണ സദസ്സിന് ചെറുപ്പക്കാരാ, നിന്റെ കൈ പിടിച്ചിട്ട് നിന്റെ ഭാര്യയുടെ വാപ്പ പറഞ്ഞതേതെന്നറിയോ? എന്റെ അള്ളാഹു കൽപ്പിച്ചത് കൊണ്ട്, എന്റെ പടച്ചിറപ്പനോട് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട്, എന്റെ പൊന്നുമോളനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരിക. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, ഭാര്യയ്ക്ക് വേണ്ടി മാത്രമല്ല ഭർത്താക്കന്മാരോട്, ഏതെങ്കിലും ഒരു പെണ്ണിന് നിനക്ക് ഭാര്യയായി കിട്ടിയെങ്കിൽ 18 വയസ്സ് വരെ മകളെ വളർത്തിയ വാപ്പ എങ്ങനെയാ നിന്റെ കയ്യിൽ തന്നത്? ആ വാപ്പ പറയുന്നു, നിനക്കാത് പറയുമ്പോ എന്റെ അള്ളാഹു എന്നോട് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ, 18 വയസ്സുള്ള എന്റെ പൊന്നു പോണ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരുന്നത്. അവൾക്കിനി ഭക്ഷണം കൊടുക്കാൻ എന്റെ വീട്ടിലില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് അവൾ അധിക ഭാരമായത് കൊണ്ടല്ല, എന്റെ വീട്ടിൽ നിന്ന് അവൾ പുര നിറഞ്ഞ് കിടക്കുന്നത് കൊണ്ടല്ല, ഒരു പരിചയവും ഇല്ലാത്ത നിന്റെ കൈവെള്ളയിൽ എന്റെ മോളെ ഞാൻ എന്റെ പൊന്നുമോള്, എന്റെ കരളിന്റെ കച്ചനമായ പൊന്നുമോള് ഞാൻ ഏൽപ്പിച്ചു തരുന്നത്. എന്റെ റബ്ബനോട് പറഞ്ഞതുകൊണ്ടാ, ഇതെന്റെ റസൂലുള്ളാഹിന്റെ സുന്നത്തായതുകൊണ്ടാ, ഇത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണല്ലോ. നിക്കാഹുമിന് സുന്നത്തി ശരീരപ്പെട്ടടാ, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാൻ എന്റെ ഹബീബായ മുത്തു മുസ്തഫന്റെ സുന്നത്തിന്റെ പരിഫലം കിട്ടാൻ എന്റെ പൊന്നുമോളിന്റെ കയ്യിൽ ഞാൻ തരികയാ. എന്റെ
മോനുടെ ഭാഗത്ത് നിന്ന് നിനക്കിട്ടപ്പെടാത്ത എന്തെങ്കിലും സ്വഭാവമുണ്ടെങ്കിൽ ഇതേപോലെ എന്റെ മകളെ എനിക്ക് ഇങ്ങനെ തിരിച്ചേൽപ്പിച്ചേക്കണം. എന്റെ മകളെ അടിക്കരുത്, എന്റെ മകളെ അപവാദം പറയരുത്. അവൾ നിന്റെ പെങ്ങൾക്ക് നിന്റെ ഉമ്മാക്കും കൊത്തി കളിക്കാനുള്ളതല്ല, അമ്മായിയമ്മ പോലും തീർക്കാനുള്ളതല്ല, പോലും എടുക്കാനുള്ളതല്ല. ഭർത്താക്കന്മാരെ, ഞാൻ നിങ്ങളടക്കമുള്ള ആളുകൾ ഇക്കാഹിന്റെ വേദിയിൽ നൂറുകണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് വാപ്പ പറയുന്ന എന്റെ മകളുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിച്ചേക്കണേ, ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ എന്റെ മോളെ ഈ തരുന്നത് പോലെ ഓരോക്കാർ എന്റെ കൺമണി എനിക്ക് തിരിച്ചേൽപ്പിച്ചേക്കണം. ഈ നിബന്ധന പറയുമ്പോ ആണടോ നീ പറഞ്ഞത് കബിൽസു, ഞാൻ ഈ എഗ്രിമെന്റ് സ്വീകരിച്ചു, ഞാൻ ഈ കരാറിൽ ഒപ്പിടുകയാ. നിങ്ങളുടെ മകളെ ഞാൻ വേദനിപ്പിക്കില്ല, അവളെ ഞാൻ കണ്ണുനീര് കുടിപ്പിക്കില്ല, അവളെ ഞാൻ അടിക്കില്ല, അവളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ഹരിക്കില്ല. ഇതാണ് ഫെമിനിസ്റ്റുകളെ ഞാൻ പറയുന്നു. ലോക ചരിത്രത്തിലേറെ മതങ്ങളുണ്ട്, കല്യാണം നടക്കുന്ന സമയത്ത് പെണ്ണിന്റെ മാനത്തിന് കരാറൊപ്പിട്ടിട്ട് ഈ മാനം സംരക്ഷിക്കണമെന്ന് കരാറൊപ്പിടാൻ പറഞ്ഞ ഒരു മതമേതെങ്കിലും ഉണ്ടെങ്കിൽ പറയുമോ? ഫെമിനിസ്റ്റുകളോട്, ഇസ്ലാം അടക്കി വെച്ചെന്ന് പറഞ്ഞവളോട്, പുരോഗമനവാദികളോട്, ഇസ്ലാമിലെ പെണ്ണിന് മാനമില്ലെന്ന് പറഞ്ഞവളോട്, കല്യാണം കഴിക്കാനൊരു പുരുഷൻ വരുമ്പോ നൂറുകണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് രണ്ട് സാക്ഷിമാരെ എഴുതി ഒപ്പിടിപ്പിച്ചിട്ട് ഈ പെണ്ണിനൊരു പോരൊരു പോലും ഏൽപ്പിക്കരുതെന്ന് പറഞ്ഞ് അത് ഉറപ്പിച്ച് സമ്മതിപ്പിച്ച് പെണ്ണിനെ കല്യാണം കഴിച്ചു വിടുന്ന ഒരു മാനിക തോന്നുന്നുണ്ട്. വിശുദ്ധ ഫെമിനിസ്റ്റ്വാദികളോട്, പുരോഗമനവാദികളോട് സന്തോഷത്തോടെ വരുമോന്നൊക്കെ സംവദിക്കാം. ഇസ്ലാമിന്റെ പെണ്ണിന്റെ നിലയെ കുറിച്ച് പറയാം. അങ്ങനെ കൈവിളിച്ചിട്ടാണ് നിന്റെ പെണ്ണിനെ നീ കൊണ്ടുപോയത്. അങ്ങനെ എങ്ങാനും നിങ്ങൾ ജീവിതം ആരംഭിച്ചിട്ട് ആര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കമായി, ആര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കമായി, എഗ്രിമെന്റ് ഡിമാൻഡൊക്കെ പറഞ്ഞ് ഓളെ കെട്ടിക്കൊണ്ട് വീട്ടിൽ പോയി. അവള് നന്നായിട്ട് മുഖമൊക്കെ കഴുകിയപ്പോ ആ മുഖത്ത് വെച്ചിരുന്ന പൗഡറും പുട്ടിയൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ കല്യാണത്തിന് കണ്ടത്രയും ഗ്ലാമറില്ല. അപ്പൊ തുടങ്ങുന്ന പ്രശ്നമാണ്. അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ കുറച്ചു കഴിഞ്ഞപ്പോ വഴക്കായി. നിങ്ങൾ വഴക്കൂടൂല ഭാര്യമാരോട്? കല്യാണം കഴിഞ്ഞോനെ വർത്താനം ചില പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറിയാല് രണ്ടിലെ സീറ്റിൽ ആണും പെണ്ണും കൂടെ ഇരിക്കുന്നതാണോ? ഇങ്ങനെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ എട്ടിപ്പിടിച്ചിട്ട് വർത്താനം അപ്പടെ മനസ്സിലാക്കാനും കല്യാണം കഴിഞ്ഞ ഒരു മാസമായിട്ടുണ്ട്. കുറെ നാള് കഴിഞ്ഞിട്ട് ഈ ഭാര്യയും ഭർത്താവും ഭാര്യയും ഭർത്താവിന്റെ ഇങ്ങനെ കയറിയിട്ട് ഭർത്താവ് പുരുഷന്മാരെ സ്വീകരിക്കും, ഭാര്യ സ്ത്രീകളുടെ സ്വീകരിക്കും. എവിടെ പോയിരുന്നോ? സ്ത്രീകളുടെ സീറ്റ് പുരുഷന്മാർ ഇരുന്നൂടാ, നിയമലംഘനമാണ്. അപ്പടെ മനസ്സിലായിക്കണം. മൂന്ന് മാസമായി, ഒരാറു മാസമാകുമ്പോ ബസ് വരുമ്പോ ഭർത്താവ് ഫ്രണ്ടിൽ, ഭാര്യ ഫ്രണ്ടിൽ, ഭർത്താവ് ബൈക്കിലും കയറി. അപ്പൊ ആറു മാസം, ഒരു വർഷമാകുമ്പോ ഭർത്താവ് പറയും നീ ഫസ്റ്റ് ബസ്സിന് പോയിക്കോ, ഞാൻ ലാസ്റ്റ് ബസ്സിന് പുറകെ വന്നേ. അപ്പൊ മനസ്സിലായിക്കോണം എത്രയായി? ഒരു വർഷമായി. ഭാര്യ ഭർത്താവ് ആകുമ്പോ പെണ്ണ ഭാര്യ ഭർത്താവിന്റെ പ്രണങ്ങൾ. പ്രശസ്ത എഴുത്തുകാരനായ ഡോക്ടർ കെ എം റോയി, അദ്ദേഹത്തിന് ലേഖനമുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ നുണ പറയുന്ന ആളായി, ലോകത്തിലെ ഏറ്റവും വലിയ കള്ളമേത. താഴെ എഴുതുകയാണ്, കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഞാൻ എന്റെ ഭാര്യയോട് ഇതുവരെ പിണങ്ങിയിട്ടില്ല എന്ന ഏതെങ്കിലും ഒരു ഭർത്താവ് പറഞ്ഞാൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളം. പിണങ്ങാത്തവരാരും, ആണാണോ പെണ്ണാണോ പെണം, രണ്ട് രണ്ട് ശൈലിയ. ഞാൻ തമാശയൊന്നും പറയുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കമുണ്ടായി. അങ്ങനെ പിണക്കമുണ്ടായാൽ ആദ്യം എന്ത് ചെയ്യണം ഒന്ന് പറയും. ഇവിടെ ഇരിക്കുന്ന ആളുകൾ ആരെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയായിട്ട് പിണങ്ങി പിണങ്ങി ആദ്യം പിണക്കമുണ്ടായി, രണ്ടുപേരും തമ്മിൽ മിണ്ടാട്ടമില്ല, എന്ത് ചെയ്യണം? എന്ത് ചെയ്യണ സഹോദര ഒന്ന് പറയും. നിങ്ങൾ പെണ്ണ് കെട്ടിയിട്ടില്ലേ? നിങ്ങൾ പെണ്ണ് കെട്ടിയിട്ടില്ലേ?
അള്ളാഹുടെ ഖുർആൻ ഇതിനെ പഠിക്കുക, നിങ്ങൾ അള്ളാഹുടെ ഖുർആൻ പഠിക്കുക. അള്ളാഹു തൗഫീക് നൽകട്ടെ. ഇതാണ് നിങ്ങളെ ഫെമിനിസ്റ്റ്, അവർക്ക് അറിയില്ല. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ മുസ്ലിം പെണ്ണും ഭർത്താവും തമ്മിൽ പിണങ്ങി, ആ മുത്തലാഖ് തന്നെ ഒഴിവാക്കിയിരിക്കും. ഇതാണ് അവർ കരുതില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കമുണ്ടായാൽ പുരോഗമനവാദികളും കേട്ടുകൊള്ളുക, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കമുണ്ടായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് തലാഖ് തല്ലലല്ല, ഒന്നാമത്തെ പടി പണിതൂഹുന്ന പെണ്ണിനെ ഉപദേശിച്ചു കൊടുക്കണേ. കിളപ്രയിലോട്ട് വരുമ്പോ അവളോട് പറയണം, എന്തിനാണ് മോളെ നമ്മൾ പിണങ്ങുന്നത്? നമ്മൾ പിണങ്ങിയാൽ നീ പിണങ്ങിയ സമയം തിരിച്ചു വരില്ലല്ലോ. അള്ളാഹുവിന്റെ ചെറിയൊരു ജീവിതമല്ലേ? എന്തിനാ പിണങ്ങി നമ്മളിങ്ങനെ വഴക്ക് കൂടുന്നത് എന്ന് പറഞ്ഞിട്ട് നിന്റെ ഭാര്യയോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നിന്റെ ഭാര്യയോട് നീ ഉപദേശിച്ചു കൊടുക്കണം. ഒന്നാമത്തെ പടി പെണ്ണിനെ നീ ഉപദേശിച്ചു കൊടുക്കണേ. ചുരുക്കി പറയാം, ഉപദേശിച്ചിട്ടും അവളുടെ പിണക്കം മാറിയില്ലെങ്കിൽ രണ്ടാമത് ഭർത്താവ് ചെയ്യേണ്ടത് എന്തെന്നറിയോ? ആരാണ് നിന്റെ കിടപ്പറയിൽ നിന്ന് അവളെ മാറ്റിക്കിടത്തുക എന്ന് പറഞ്ഞാൽ ഒരു റൂമിലാണ് അവളെ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തണേ. ഒന്നുകിൽ നീ കട്ടിലും അവളെ തറയിലും കിടത്തുക, അല്ലെങ്കിൽ നീ തറയിൽ ഇറങ്ങിക്കിടത്തിയിട്ട് അവളെ കട്ടിലിൽ കിടത്തുക. ഒരു റൂമിലാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പിണക്കം ബെഡ്റൂമിന് വെളിയിലെറിയണ്ട. രണ്ടാമത്തെ ഘട്ടമേണെന്നറിയുമോ? കിടപ്പറയിൽ നിങ്ങൾ രണ്ടുപേരും ഒന്ന് അകന്ന് കിടക്കണം. ആ പെണ്ണിനെ ഇറക്കി തറയിൽ കിടത്തണം, അല്ലെങ്കിൽ നീ തറയിൽ കിടന്നിട്ട് പെണ്ണിനെ ബെഡിൽ കിടത്തണം. രണ്ടുപേരും ഒന്ന് അകന്ന് കിടന്നു നോക്കുക. രണ്ടാമത്തെ ഘട്ടം, നീ തറയില്, ഭാര്യ മുകളിൽ, കുറെ കഴിയുമ്പോ പന്ത്രണ്ട് മണി കഴിയുമ്പോ രണ്ടുപേരും ഒരിടത്തായിരിക്കും. അങ്ങനെ ഒരു റൂമിൽ അകന്ന് കിടക്കുമ്പോ മാനസികമായിട്ട് നമുക്കൊരു വലിയ വിഷമുണ്ടാവും. അപ്പൊ പിന്നെ ഭാര്യയാണ് വന്നത് അവിടെ കിടക്കണം, എഴുന്നേക്കി, അല്ലെ ഭർത്താവ് ഇങ്ങനെ കിടക്കണം, എഴുന്നേക്കി. രണ്ടാമത്തെ ഘട്ടം കിടപ്പറയിൽ മാറ്റി കിടക്കണം. മൂന്നാമത്തെ ഘട്ടം, കിടപ്പറയിൽ അകത്തി കിടത്തിയിട്ടും അവരുടെ പിണക്കം തീരുന്നില്ല, പെണ്ണിന്റെ പിണക്കം തീർന്നില്ല എന്നാൽ മൂന്നാമതായി നിന്റെ ഭാര്യയെ നിനക്ക് ഒരു അടി കൊടുക്കാം. ഒരു പ്രാവശ്യം അവൾക്ക് ഒരു അടി കൊടുക്കാം. എങ്ങനെയാണ് അടിക്കേണ്ടത്? അവളുടെ ചകിട്ടത്തല്ല, അവളുടെ കണ്ണിലല്ല, അവളുടെ മുതുകത്തല്ല. വ്യാഖ്യാതാക്കൾ എഴുതി വെച്ചിട്ടുണ്ട്, വൈറം മുപർജിന് തൊലി പൊട്ടാത്ത രീതിയിൽ ഒരു ചെറിയ മടിയെടുത്തിട്ട് ഒരൊറ്റ അടി നിനക്ക് അവളെ അടിക്കാം. പക്ഷെ തൊലി പൊട്ടരുത്, തൊലി പൊട്ടരുത്. ഇത് വേദനിക്കാനുള്ള അടിയല്ല, അഭിമാന ബോധമുള്ള ഒരു പെണ്ണിന്, കുടുംബത്തിൽ പറഞ്ഞ പെണ്ണിന് എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒരു അടി കിട്ടിയല്ലോ. അവൾ മാനസിക വിഷമമുണ്ടായാൽ അവൾ അടുത്തു വരും. അതുകൊണ്ട് പെണ്ണിനെ നീ അടിച്ചുകൊള്ളുക, പക്ഷേ തൊലി പൊട്ടരുത്, രക്തം വരരുത്, അവൾക്ക് വല്ലാതെ വേദന എടുക്കരുത്, അവളെ തടിക്കരുത്, നെഞ്ചത്തടിക്കരുത്, മുതുകത്തിന് മാറി അടിക്കരുത്. അടിക്കാൻ അനുവാദമില്ലടാ ചെറുപ്പക്കാരാ. ഭാര്യ കൈകൊണ്ട് ഭാര്യ മർദ്ദിക്കുന്നവനേക്കാൾ വലിയ മ്ലേച്ഛനായ പുരുഷൻ ലോകത്തില്ല. ഈ നെഞ്ചി വിരിച്ചു നിൽക്കുന്ന ഭർത്താക്കന്മാരിൽ ആരെങ്കിലും നിങ്ങളുടെ കൈ നിങ്ങളുടെ പെണ്ണിന് നേരെ ഉയർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ അതപ്പതിച്ച പുരുഷൻ ലോകത്ത് വേറെയില്ല. പെണ്ണിനെ അടിക്കാൻ അനുവാദമില്ല. അനുവാദം തന്നാൽ തന്നെ തൊലി പൊട്ടാത്ത രീതിയിൽ അടിക്കാനേ അനുവാദമുള്ളൂ. അഭിഭായ ഒരു ഭാര്യമാരെയോ വേറെക്കാരി പെണ്ണുങ്ങളെ പോലും നിന്റെ അഭിമായ നിബിധങ്ങൾ ജീവിത കാലഘട്ടത്തിൽ അടിക്കത്തില്ല. അതുകൊണ്ട് സ്ത്രീകളെ അടിക്കരുടെ, സ്ത്രീയുടെ കണ്ണണയിൽ വീടരുടെ. സ്ത്രീയെ ഭാര്യ മർദ്ദിക്കുന്നവനേക്കാൾ വലിയ അതപ്പതിച്ചവനവൻ ലോകത്തു മറ്റാരുമില്ല. അടിക്കണമെങ്കിൽ തന്നെ ഒറ്റ അടി അടിക്കാം. മൂന്നാമത്തെ ഘട്ടം,
അടി കൊടുക്കാം. ഒരു പേടിയുള്ള ഒരു പെണ്ണ് വല്ല ഭർത്താവ് അടിച്ചല്ലോ കൊടുത്തു എന്ന് വിചാരിച്ച് അടുത്തേക്ക് അവിടെ ഖുർആൻ നിർത്താൻ ഇന്നത്തെ ഇനക്കും ഇനക്കും സാധാരണ ഒരടി കൊണ്ടാൽ അവൾ വഴിപ്പെടാറാണ് പതിവ്. ഇന്നത്തെ ഇനക്കും അവൾ നിനക്ക് വഴിപ്പെട്ടടുത്തേക്ക് വന്നാൽ ഫലാ തബൂ അലൈഹിന്ന സബീലാ അവളോട് നിന്നെ ദേഷ്യം കാണിക്കരുതേ, അവളോട് അക്രമം കാണിക്കരുതേ. മനുഷ്യന്മാര് പിണങ്ങാറുണ്ട്, ഭാര്യ ഭർത്താക്കന്മാര് പിണങ്ങാറുണ്ട്. ഒരടി കൊടുത്തിട്ട് അവൾ അടുത്തേക്ക് വന്നാൽ ഇണക്കമുള്ള പൂച്ചക്കുട്ടിയെ പോലെ ഭാര്യ അടുത്തു വന്നാൽ പിന്നെ അവളോട് കോപം കാണിക്കരുതേ. എത്രയായി? ഓ, നിങ്ങൾക്ക് വലിയ ഇഷ്ടം താല്പര്യമൊന്നും ഉണ്ടാവില്ല. മൂന്ന് ഘട്ടം അള്ളാഹ് പറയണം. ആദ്യം ഉപദേശിക്കണം, രണ്ട് ബെഡ്ഡിന് മാറ്റിക്കിടക്കണം. മൂന്ന്, ഒരു കൊച്ചടി കൊടുക്കണം. എന്നിട്ടും പിണക്കം തീരാതെ നീണ്ടു പോവുകയാണെങ്കിൽ ഉപദേശിച്ചു നോക്കി എടപ്രയിൽ നിന്ന് മാറ്റി കടത്തി ഒരു ചെറിയ അടി കൊടുത്തു. എന്നിട്ടും അവരുടെ പിണക്കം മാറുന്നില്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കം നീണ്ടുപോയാൽ ആരാമത്തെ ഘട്ടം ഏതെന്നറിയോ? എന്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക, എന്റെ കുടുംബത്തിൽ നിന്നൊരു മധ്യസ്ഥനെ തിരഞ്ഞെടുക്കുക, എന്റെ വേറെ കുടുംബത്തിലെ മധ്യസ്ഥന്മാര് വഴിയൊരു ചർച്ച നടത്തുക. വീട്ടിലറിഞ്ഞല്ലോ റബ്ബേ, വെളിയിൽ ഒരാൾ അറിഞ്ഞല്ലോ റബ്ബേ, ഇതുവരെ നിങ്ങളുടെ ഇടയിലായിരുന്നു. വെളിയിൽ ഒരാൾ അറിഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഭർത്താക്കന്മാരിടയിൽ കൂടിച്ചേരണമെന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മധ്യസ്ഥന്മാരുടെ ചർച്ചയോടുകൂടി ഭാര്യ ഭർത്താക്കന്മാരുടെ പിണക്കം അവസാനിച്ചവരൊന്നിച്ചാകും. എന്നിട്ടും അവസാനിച്ചില്ലെങ്കിൽ മധ്യസ്ഥന്മാരെ ചർച്ച ചെയ്തിട്ടും അവസാനിച്ചില്ല, അഞ്ചാമത്തെ പടിയായി ഭർത്താക്കന്മാരെ ആദ്യം അനുമാനമില്ല തലാക്ക് പറയാൻ ഉപദേശിക്കണം, അടികടത്തണം, അടി കൊടുക്കണം, പൊട്ടാത്ത അടി, പിന്നെ മധ്യസ്ഥന്മാരെ കൊണ്ട് ചർച്ച നടത്തണം. ചെയ്തിട്ടും ഈ പിണക്കം തീർന്നില്ലെങ്കിൽ അടുത്തതായി അടുത്തതായിട്ട് നീ അവളോട് ഒരു തലാക്ക് ചൊല്ലണം. അഞ്ചാമതായ തലാക്ക് വരുന്നത് ആളുകളോട് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ സ്ത്രീപക്ഷവാദികളോട് പറയും, നിങ്ങൾ ഫെമിനിസ്റ്റുകളോട് സഹോദരിമാരോട് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണെങ്കിൽ മുത്തലാഖ് എന്ന് പറഞ്ഞാൽ മൂന്ന് തലാക്ക് തള്ളിയിട്ട് വിടാനല്ല, വിവാഹമോചനത്തിന് ഖുർആൻ പറയുന്ന മാനദണ്ഡം. അഞ്ചാമത് നീ ഒരു തലാക്ക് തൊല്ലണേ തന്നക്ക് തുക്കി തുക്കി തലാക്ക് ചൊല്ലി എന്റെ പറയരുത്. ഒന്നാമത്തേത് പറയണം, നിങ്ങൾ ഞാൻ തലാക്ക് ചൊല്ലിയിരിക്കുകയാണ്. എന്തിനെന്നറിയുമോ? എന്തിനാണ് ഒരു തലാക്ക് പറയുന്നത്? ആ തലാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ തലാക്കായി. അവളുടെ ഒരു മാസത്തെ ശുദ്ധിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ ആ ശുദ്ധിയുടെ കാലഘട്ടം കഴിയുന്നതിനു മുമ്പ് ഇവര് രണ്ടുപേരും തമ്മിൽ ഒരു തലാക്ക് ചൊല്ലി മാറി രണ്ടുപേരും തലാക്കിൽ രണ്ടു വീട്ടിലായി. അപ്പോഴാണല്ലോ പടത്തോനെ എന്റെ ഭാര്യയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എന്തൊക്കെ വരെ കൂടിയാലും എന്റെ ഭർത്താവില്ലാതെ എനിക്കില്ല റബ്ബേ എന്ന് മനസ്സിന് തോന്നിയിട്ട് തിരിച്ചൊന്നിച്ചു കൂടണമെന്ന് തീരുമാനിച്ചാൽ അവളുടെ ശുദ്ധി തീരുന്ന കാലഘട്ടത്തിന്റെ ഇടയിലാണ് ഈ തോന്നലുണ്ടായതെങ്കിൽ ഭർത്താവ് പോയിട്ട് തുക്കി പിന്നെ ഞാൻ തിരിച്ചു എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി അവര് രണ്ടുപേരും തമ്മിൽ വിവാഹബന്ധം സ്ഥാപിക്കപ്പെടും. അപ്പോ അവളുടെ ഒരു പീരിയഡ് കഴിയുന്നതിന്റെ ഇടയിൽ രണ്ടുപേരും രണ്ട് വീട്ടിലായി. സോനെ രണ്ടു വീട്ടിലാകുമ്പോ രണ്ടു വീട്ടിലാകുമ്പോഴേ അറിയൂ. അവനപ്പോ ഭാര്യയോട് പറയും, പണ്ടാരൻ നീ നിന്റെ വീട്ടിൽ പോയി ഒരാഴ്ച നിൽക്കണം, ഞാൻ സ്വാതന്ത്ര്യത്തോടെ വളർത്തട്ടു, വീട്ടിലും പോകില്ല. പക്ഷേ വീട്ടിലോട്ട് പോയി വീട്ടിലേക്ക് ചോറുണ്ടാകുന്ന നേരത്ത് ആരുമില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാ പുറത്തോനെ ഇത് കുറഞ്ഞല്ലോ ഉള്ളാവുക. ഒരു ദിവസം അതുങ്ങളില്ലാതെ നിങ്ങൾ ജീവിക്കൂല, ഉറപ്പൻ. എന്ത് വടക്കുവന്നാലും ഭാര്യ ഒരു ഭാര്യ പറഞ്ഞോട്ടു. ഒരു ദിവസം കഴിയുമ്പോ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല.
അപ്പൊ ഈ പെണങ്ങിയിട്ട് ഒരു തലാഖ് ചൊല്ലിയാൽ ഇതിന്റെ ഇടയിൽ കൂടിച്ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതി. ആ ഒരു ശുദ്ധിയുടെ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞു, രണ്ടാമത്തെ പീരിയഡിലോട്ട് കഴിഞ്ഞു കഴിഞ്ഞു, എന്നിട്ടും ഇവരെ തമ്മിലുള്ള പിണക്കം തീർന്നില്ലെങ്കിൽ എന്നാലേ രണ്ടാമത്തെ തലാഖ് ചൊല്ലാവൂ. രണ്ടാമത്തെ തലാഖ് ചൊല്ലിയാൽ രണ്ടാമത്തെ തലാഖിന്റെ ഉള്ളിൽ തിരിച്ചെടുക്കണമെന്ന ബോധ്യമുണ്ടായാൽ പിന്നെ തലാഖിനല്ല, പിന്നെ നിക്കാഹ് പുതുക്കിയെടുത്താൽ മതി. ഒന്നുകൂടി നിക്കാഹ് ചൊല്ലുക, ഒന്നുകൂടി നിക്കാഹ് ചൊല്ലുക, എന്നിട്ട് ഭാര്യയെ തെരഞ്ഞെടുക്കുക. എന്നാലും മൂന്നാമത്തേത് പറയരുതേ, മൂന്നാമത്തേത് പറയാതെ കാത്തിരിക്കണം. ഒന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കണം, രണ്ട് പറഞ്ഞ് കാത്തിരിക്കണം, തിരിച്ചു വരുമോ ഏതാണ്ട് പത്തറുപത് ദിവസത്തോളം കാത്തിരുന്ന് 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 ഇനി ഒരിക്കലും ഒന്നിക്കില്ലെന്ന് ഉറപ്പ് വരുമ്പോഴേ മൂന്നാമത്തെ തലാക്ക് വരൂ. അപ്പോഴേ പരിപൂർണമായി ഭാര്യ ഭർത്താവിന് കൂടിച്ചേരാൻ കഴിയാത്ത രീതിയിൽ തിരിച്ചു പോകൂ. ഇങ്ങനെയാണ് തലാക്ക്, ഇങ്ങനെയാണ് തലാഖ്. എന്റെ പെണ്ണേ അവിടെയെ സംരക്ഷണം നിനക്കാണ്. ഒറ്റ വാക്കിൽ ഏതോ സിനിമക്കാരൻ പറഞ്ഞതുപോലെ കെട്ടിക്കെട്ടി ഒടിഞ്ഞ് വീണ്ടും കെട്ടി എന്റെ ആഗ്രഹം പൂർത്തീകരിക്കാനല്ല, എന്റെ ഭാര്യയെ ഒഴിവാക്കണമെങ്കിൽ പോലും ഈ കളപ്പകൾ കെടിയണം എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, ഖുർആനിൽ പെണ്ണിന്റെ അവകാശത്തെ കുറിച്ച് ആയത്തിറങ്ങി. പെണ്ണുങ്ങളോട് വഴക്ക് കൂടരുത്, അധ്യായം ഇറങ്ങി പെണ്ണിനോട് പെണങ്ങരുത്, അവളെ വരട്ടരുത്, അവളെ അപമാനിക്കരുത്. ഒരു പെണ്ണിനോട് നിങ്ങൾ വഴക്ക് കൂടുന്നുവെങ്കിൽ, ഭാര്യയെ നിങ്ങൾ വഴക്ക് കൂടുന്നെങ്കിൽ നിസ്സാര കാര്യത്തിന് വഴക്ക് കൂടരുതേ. വ്യക്തമായ ഒരു വ്യഭിചാരം പോലെ വ്യക്തമായ തെറ്റ് കണ്ടാലല്ലാതെ ഊഹാപോഹങ്ങളുടെ പേര്, സംശയത്തിന്റെ പേര്, ചെറിയ ചെറിയ തെറ്റുകളുടെ പേര് നിന്റെ ഭാര്യയോട് നീ പെണ്ണുങ്ങളുടെ അവനെ കട്ടപ്പെടുത്തരുതേ. ഖുർആൻ പറഞ്ഞ അവകാശത്തിന്റെ മുകളിലാണ് സ്ത്രീ ജീവിക്കുന്നത്. ഏറെ പറയാൻ സമയമില്ലല്ലോ സഹോദരങ്ങളെ, വിശാലമായൊരു വിഷയമാണിത് എന്ന് സ്ത്രീയെ കുറിച്ച് വാചാലമായി പറഞ്ഞ, ആ സ്ത്രീയുടെ വേഷവിധാനത്തെ കുറിച്ച് പറഞ്ഞ, ാക്കിയിടണമെന്ന് പറഞ്ഞ അള്ളാഹു ആ പെണ്ണിനോട് പറഞ്ഞിറങ്ങനെയാണ്. സമയക്കുറവ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അവകാശങ്ങൾ വകവെച്ചു കൊടുത്ത് ആശീർവദിച്ച് ലോകത്തിന്റെ ബഹുമാനത്തെ മാറിക്കോരി കൊടുത്ത് എന്റെ അള്ളാഹു പറഞ്ഞു, പെണ്ണേ എന്റെ സൗന്ദര്യം അമൂല്യമാണ്, എന്റെ സൗന്ദര്യം അർത്ഥവത്താണ്. ഓലായ നിരിബിനബി അർജുലിഹിന്ന, നിന്റെ കാലിൽ കിരി നിന്ന കൊലുസിട്ടിട്ട് ആ കാലിൽ ഇങ്ങനെ അടിച്ചടിച്ച് നടക്കരുതേ. എന്തുകൊണ്ടെന്നറിയുമോ? മനുഷ്യന്റെ പുരുഷനെ നിന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ നടക്കണ്ട. അള്ളാഹു പറഞ്ഞതുപോലെ മാന്യമായ വേഷവിധാനം നടത്തുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ പെൺമക്കൾക്ക് നല്ല വേഷവിധാനം, നമ്മുടെ ആൺമക്കൾക്ക് നല്ല വേഷവിധാനം. ആണുങ്ങളോടും പറയാണ്, വസ്ത്രവും സൗന്ദര്യവും അള്ളാഹുവിന്റെ അനുഗ്രഹമാ. ഈ കാസർഗോഡ് കുട്ടികളെ, നിങ്ങൾ ഈ മുടി മുഴുവൻ ഇങ്ങനെ മുകളിലോട്ട് സ്ട്രൈറ്റ് ചെയ്ത് കാന്തത്തിനും മണ്ണിലിട്ടതുപോലെ നടക്കരുത്. ആവാസകരമായ ഹെയർ കട്ടിങ്ങുകൾ, ആവാസകരമായ വസ്ത്രവിധാനങ്ങൾ, അണ്ടർ വസ്ത്രങ്ങൾ മുഴുവനും അണ്ടർ ഗാർമെന്റുകൾ വെളിയിൽ കാണുന്ന ആവാസകരമായ വസ്ത്രവിധാനങ്ങൾ, ചിലരുടെ അണ്ടർ ഗാർമെന്റ് വെളിയിലാണ്, അവന്റെ പാന്റ് അവന്റെ ദുദമ്പത്തിന്റെ താരയാണ്, അവന്റെ പാന്റ് താടയാണ്. യൂറോപ്പിലെ ജയിലുകളിൽ സ്വവർഗരധിക്കാരായ ആണുങ്ങൾ അവർക്കതിന് താല്പര്യമുണ്ടെന്ന് അടയാളം കാണിച്ച വസ്ത്രമാണിത്. അടിവസ്ത്രം മുകളിലാക്കുക, മേൽവസ്ത്രം താഴ്ത്തിയിടുക. ആഭാസകരമായ വസ്ത്രവിധാനം നടത്തരുത്. ഏറ്റവും നല്ല വസ്ത്രവിധാനത്തോടെ നടന്നു പോകണേ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൂഫീക്ക് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാൻ തൂഫീക്ക് നൽകട്ടെ. ഏറ്റവും നല്ല വസ്ത്രം അബിയലുഹ, ഏറ്റവും നല്ല വസ്ത്രം വെള്ള വസ്ത്രമാണ്. കാസർഗോഡ് ചെറുപ്പക്കാരെ, ജുമയ്ക്ക് വരുമ്പോ ഈ ആവാസത്തിന്റെ വസ്ത്രം മാറ്റ്, ഈ ടീഷർട്ട് മാറ്റ്, ഏറ്റവും നല്ല വെള്ള വസ്ത്രം അണിഞ്ഞിട്ട് തൊപ്പി വെച്ച് ജുമയ്ക്ക് പള്ളിയിലേക്ക് വരിക. അല്ലാഹു തൂഫീക്ക് നൽകട്ടെ.
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വയസ്സന്മാരെ, ഈ വെള്ളവസ്ത്രം ഉപേക്ഷിക്കാതിരിക്കുക. കാസർഗോഡ് ചെരുപ്പും വെള്ള, മുഖവും വെള്ള. കാസർഗോഡുകാരെ സൗന്ദര്യം വല്ലാത്തതാണ്. അല്ലാഹു നൽകട്ടെ. കാസർഗോഡ് ചെറുപ്പക്കാര് കന്തൂറിട്ട കാനി അറബിയാണ്. നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ കന്തൂറിട്ടൊക്കെ പൊന്നാനി മുസ്ലിം അടുപ്പ് വന്നോളൂ. കാസർഗോഡ് ചുള്ളമാര് ദുബൈയിലൊക്കെ പോകുന്നില്ല. കാസർഗോഡ് അറബിയാണോ അനറബിയാണോ എന്ന് പറയാൻ പറ്റും. എനിക്ക് സുഹൃത്തുണ്ട് തസ്സരി വളപ്പൂടുകാരൻ, അവൻ കന്തൂറിട്ട അറബികൾ പോലെ അതാരം ഫേസ്ബുക്കിലിട്ട് ഉച്ചയായി. അപ്പൊ ഖലീൽ ഉദവി എന്നെ വിളിച്ചിട്ട് നിങ്ങൾ എന്താ എന്നെ പറയാറ്? ഖലീൽ ഉദവി മുഞ്ചന നിങ്ങൾ തസ്ലീമിനെ മാത്രം പറഞ്ഞ എന്താപ്പാ എന്നെ പറയാ?
സഞ്ചരിച്ചു വരണം. മഴക്ക് വേണ്ടി നിസ്കരിക്കുമ്പോ താഴ്ന്ന വസ്ത്രം ധരിക്കണം. അല്ലാഹു നിനക്ക് കനി ഉണ്ടാവാൻ ഇരുപറഞ്ഞ വസ്ത്രം ധരിച്ചു മദീനയിലെ മുഴുവൻ ആളുകളും മദീനയിൽ വന്ന് മഴക്ക് വേണ്ടി മരുഭൂമിയിൽ നിസ്കരിച്ചു അത്രേ. പക്ഷേ മദീനയിലും നിസ്കരിക്കാൻ പോയി. അവിടെ ഞാൻ സാധാരണ നിസ്കരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. രാത്രിയിൽ ഞാൻ ഇശാ നിസ്കരിച്ചുകൊണ്ട് പള്ളിയിലിരിക്കുമ്പോ ഒരു കഥകരത്തെ ഒരു ഗ്രാമീണനായ വല്ലാതെ തലത്തിരിക്കുന്ന ഒരു നീഗ്രോയായ അടിമയായ ഒരാൾ ആ പള്ളിയിലോട്ട് കടന്നു വന്നു. അവിടെ തോളത്തൊരു ചെറിയ മുണ്ട് കിടക്കുന്നുണ്ട്. ആ മുണ്ടെടുത്ത് ആ പള്ളിയുടെ മുസല്ലയിലേക്ക് ഇട്ടിട്ട് അയാൾ രണ്ടരക്കാലത്ത് നിസ്കരിച്ചു. അദ്ദേഹം രണ്ടരക്കാലത്ത് നിസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം അവിടെ തന്നിരുന്നു. രാവിലെ സമയത്ത് അല്ലാഹുവിന്റെ അടുക്കലേക്ക് കൈകൾ ഉയർത്തിരുവ ചെയ്യുകയാണ് പറയുകയാണ്. ഞാൻ അടുത്ത് കിടന്ന് ഉറങ്ങുകയാണെന്നാണ് ഇയാൾ കരുതിയത്. ഞാൻ നോക്കിയപ്പോ ഒരു കറുകരച്ചടിമ, ഒരു പകുതി വസ്ത്രം ധരിച്ച അടിമ അയാളുടെ മുമ്പുകളിൽ കിടത്ത് മുണ്ടെടുത്ത് മുസല്ലയിലോട്ട് ഇട്ടിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചു. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹുവേ യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് ഓ അല്ലാഹുവേ ഖറജാഹിനു ഹറമി നബീകാ എന്റെ ഹബീബായ നബി തങ്ങളുടെ കുടുംബക്കാര് മുഴുവനും ഇന്ന് നിന്നോട് വന്ന് ദുആ ചെയ്തുവല്ലോ. യസ്തൂനാവരും മഴക്ക് വേണ്ടി നിന്നോട് താണ് കേട് ചോദിച്ചല്ലോ. നീ അവർക്ക് മഴ കൊടുത്തില്ലല്ലോ. അല്ലാഹു ഹബീബായ നബി തങ്ങളുടെ കുടുംബക്കാര് പോലും ചോദിച്ചിട്ട് നീ മഴ കൊടുത്തില്ലല്ലോ റബ്ബേ. അല്ലാഹുവേ നിന്റെ പേരിൽ സത്യം ചെയ്തിട്ട് ഞാൻ പറയാണ്, നീ അവർക്ക് ഇപ്പോ തന്നെ മഴ കൊടുക്കണേ. ഞാൻ നിന്നെ സത്യം ചെയ്ത് പറയുന്നു. അല്ലാഹുവേ നിന്നെ സത്യം ചെയ്ത് പറയുന്നു റബ്ബേ, ഇപ്പൊ തന്നെ നീ അവർക്ക് മഴ കൊടുക്കണം. അല്ലാഹുവേ ആരവരങ്ങൾ പറയാണ് ഞാൻ അടുത്ത് നൂറ് ചിരിച്ചുപോയി. ഞാൻ മനസ്സിന് ചിന്തിച്ചു മജ്നൂന് ഭ്രാന്തൻ ഈ മനുഷ്യൻ എന്താണ് പറയുന്നത്. ഇന്ന് പകൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരും ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അഹ്ലു ബൈത്തും സഹാബത്തും താബിഈങ്ങളും അടക്കമുള്ള അല്ലാഹുവിനോട് ഏറ്റവും അടുത്തവര് കൈ കൊടഞ്ഞു ദുആ ചെയ്തിട്ട് മഴ പെയ്തില്ല. ഈ വടങ്ങലത്ത് അടിമ രാത്രി 28 പറയുന്നു റബ്ബേ ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറയാണ് മദീനയിലും മഴ േ ഇവനൊരു ഭ്രാന്തരാണ്. ഞാൻ മനസ്സിൽ വിചാരിച്ചു തീർന്നില്ല. ആകാശത്തും മദീനയുടെ ആകാശ പിടിമുടക്കത്തിന്റെ ശബ്ദം കേട്ടു. മിന്നൽ പിണരുകൾ ജനാലയിലൂടെ പിളർന്ന് ഭൂമിയിലേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. മദീനയിലും മഴയങ്ങടെ തിമിർത്ത് പെയ്യാൻ തുടങ്ങി. സഹോദരങ്ങളെ അവിശ്വസനീയമല്ല, മദീനയിലും മഴ തിമിർത്തങ്ങട് പെയ്യാൻ തുടങ്ങി. മാനവരകൾ പറയാണ് ഈ മനുഷ്യ ദുആ ചെയ്തപ്പോ ടക്കുന്ന ആര് കണ്ടാലും പരിഗണിക്കാത്ത മധുഭൂമി ബില്ലബുവാബ് ആരുടെ വീടിന്റെ മുമ്പിൽ വന്നാൽ ആട്ടി ഓടിക്കപ്പെടുന്ന ആരും ഒരു വിലയും കൊടുക്കാത്ത എത്ര എത്ര സാധുക്കളാണ്. അല്ലാഹുവിനെ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. ഈ കറുകരത്തവന്റെ സത്യം കേട്ടപ്പോ ആകാശത്തും മഴ പെയ്തു അത്രേ. മാനവർകൾ പറയാണ് ഈ മഴ എങ്ങനെ പെയ്യാൻ തുടങ്ങിയപ്പോ ഈ കാപ്പിര അടിമ ചോദിച്ച അല്ലാഹുവേ ഞാനാരാണ് റബ്ബേ മഴ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ആകാശത്തിന്റെ അധിപതിയെ മദീനക്ക് മഴ കൊടുക്കാൻ മാത്രം ഞാനാരാണ് അല്ലാഹ് ഞാനാരാണ് റബ്ബേ വൈനീ ഖുത്തു ബിഹംദിക വബിതൂലിക അദ്ദേഹ സുബ്ഹി വരെ അവിടെ ഇരുന്നിട്ട് അൽഹംദുലില്ലാഹ് ും സഹാബത്തും ചെയ്തിട്ട് പോലും കിട്ടാത്ത മഴ നീനക്ക് തന്നല്ലോ റബ്ബേ. ഇവരെ അദ്ദേഹം ദുആ ചെയ്തു. മാനവരങ്ങളെ പറയാണ്
പിറ്റേ ദിവസം രാവിലെ ഞാൻ അദ്ദേഹത്തിന്റെ വീടിനെ വിധ യാത്രയായി. ആരാണിയാൾ? ഈ മഹാനവതകൾ ആരാ? അന്വേഷിച്ചു പോയപ്പോഴാണ് പറഞ്ഞത് അയാളാ നാട്ടിലെ ചെരുപ്പ് കുത്തിയാൻ. വഴിയരിയിലൂടെ നടന്നു പോകുന്ന വലിയവന്റെ ചെരുപ്പ് തേച്ചു കൊടുക്കുന്ന ചെരുപ്പ് കുത്തി. ണിഞ്ഞവൻ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. പോയി അകത്ത് കടന്നപ്പോ അദ്ദേഹം അവിടെ ഇരുന്ന് വിക്രി ചെല്ലുകയാൻ ഞാൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു. പറഞ്ഞു, ആരാണ് നിങ്ങൾ? ആരാണ് നിങ്ങൾ? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ അദ്ദേഹത്തിന് നേരെ ചൂണ്ടിയിട്ട് ചോദിച്ചു, അലസ്ത സാഹിബു ബാരിഹത്തിൽ ഇന്ന് രാത്രിയിൽ ഇന്നലെ രാത്രിയിൽ വന്ന് മദീനത്തെ പള്ളിയിൽ ചെന്ന് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത ആളല്ലയോ നിങ്ങൾ? കേക്കേണ്ട താമസം ചെരുപ്പ് കുത്തി. അദ്ദേഹത്തോട് ചോദിച്ചു, ആര് പറഞ്ഞു? പറഞ്ഞു, ആര് പറഞ്ഞു നിങ്ങളോട്? എന്തിനാണ് എന്റെ അടുക്കളിൽ ഇരുന്നത്? ഞാൻ ദുആ ചെയ്തത് കേട്ടത് എന്റെ രഹസ്യമെന്തിനാണ് പൊളിച്ചത്? ഞാനാണ് നിങ്ങളോട് ആരോട് പറഞ്ഞു? നിങ്ങൾ എന്തിനാണ് കേട്ടു? എന്തിനു നിങ്ങൾ എന്റെ തേടി എന്റെ വീട്ടിൽ വന്നു? നാട്ടുകാരറിയിക്കാനോ? ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ. ആട്ടി ഓടിക്കാണ്ടുടങ്ങി ചോദിച്ച ഉടനെ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ നേരിടാൻ കഴിയാട് ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടി. ഞാനല്ല, അത് ഞാനല്ല. ആര് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് തെറ്റിപ്പോയടാൻ? ഞാൻ പേടിച്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി. പിറ്റേ ദിവസം അന്ന് രാത്രി അദ്ദേഹത്തെ പള്ളിയിൽ കണ്ടില്ല, രണ്ടാമത്തെ ദിവസവും കണ്ടില്ല, മൂന്നാമത്തെ ദിവസവും മദീനത്തെ പള്ളിയിൽ ഞാൻ ആ മഹാനെ പ്രതീക്ഷിച്ചിരുന്നു കണ്ടില്ല. അവസാനം അന്വേഷിച്ച് ഞാൻ വീണ്ടും ആ വീട്ടിൽ പോയപ്പോ നാട്ടുകാരെ അയൽപക്കാരനോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ച് ഈ വീട്ടിൽ വന്നത്? നിങ്ങളന്ന് വന്നിട്ട് പോയതിന്റെ തൊട്ടുപിറകെ പാണ്ഡവം കെട്ടിപ്പെറുക്കിയിട്ട് അദ്ദേഹം എവിടേക്കോ പോയി കളഞ്ഞു. നിങ്ങൾ പോയ ഉടനെ അദ്ദേഹം ആ പാണ്ഡവം കെട്ടി എവിടേക്കോ പോയി കളഞ്ഞു. ആളുകൾ അറിയില്ലേ? ആളുകൾ അറിഞ്ഞാല് നാടറിയില്ലേ? നാടറിഞ്ഞാൽ ലോകത്ത് പ്രസിദ്ധിയാവില്ലേ? അവനെ കെട്ടിപ്പിടിച്ചു മുത്തി നിന്നാൽ പണച്ചതപ്പിനോട് ഇപാടത്ത് ചെയ്യാൻ സമയമുണ്ടാവില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇതുപോലെ തക്കവയുള്ള പാവപ്പെട്ട കാരണവന്മാര്, പാവപ്പെട്ട ഔലിയാക്കൾ, സൂഫിയാക്കൾ, ഇവരൊക്കെ വന്നത് കൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ ഈ ഇവിടെ വെള്ളം കുടിച്ചു പോകുന്നത്, നമ്മൾ ഭക്ഷണം കഴിച്ചു പോകുന്നത്. അതുകൊണ്ട് അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കുക, അവരെ പിൻപറ്റുക, ജീവിതത്തിൽ നല്ലവരായി ജീവിക്കുക, പണവും സമ്പത്തും ആരോഗ്യവും നഷ്ടപ്പെടുമെന്ന് ഓർക്കുക. നാളെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേരിലെ ഖത്തർ കൊണ്ടല്ല, ഇപ്പുറത്തുള്ള ഹാജി എന്നതുകൊണ്ടല്ല, ആ മനുഷ്യൻ വെച്ചുകൊടുത്ത പള്ളികൾ, അദ്ദേഹം വെച്ചുകൊടുത്ത തൈക്കാവുകൾ, അദ്ദേഹം വെച്ചുകൊടുത്ത മദ്രസകൾ മരിച്ചു മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോഴും ആ മനുഷ്യനെ അറിയപ്പെടുന്നത് ഇന്ന ആള് വെച്ചുകൊടുത്ത പള്ളിയാണ്, ഇന്ന ആള് വെച്ചുകൊടുത്ത മദ്രസയാണ്. അതുകൊണ്ട് അല്ലാഹു നമുക്കൊരായുസ് തന്നിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. എപ്പോഴാണ് മരിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. എപ്പ മരിച്ചു പോയാലും നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നതിന് അടയാളം ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഹമ്മദ് കബീർ വാക്ക് വിജീവിച്ചിരുന്നു, ഷാഫി വാക്ക് വിജീവിച്ചിരുന്നു, മഹല്ല് ബസത്ത് ജീവിച്ചിരുന്നു. ഇവിടെ നമ്മൾ മരിച്ച നമ്മൾ ആരാ ഓർക്കുക? ഒരാളുണ്ടാവില്ല ഓർക്കാൻ. അപ്പൊ നമ്മളെ ഓർത്തു വെക്കാൻ ഈ മണ്ണിന്റെ മുകളിൽ സുഹൃതങ്ങൾ ചെയ്ത് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ചെയ്യാനുള്ള ഒരാഗ്രഹമാണ് ഈ വിനീത നേതൃത്വം നൽകുന്ന ഹംദാൻ ഫൗണ്ടേഷൻ. കേരളത്തിൽ ആദ്യമായി അല്ല, ഇന്ത്യയിൽ ആദ്യമായി ഒരു ഖുർആൻ വില്ലേജ് സ്ഥാപിക്കപ്പെടുകയാണ്. എന്റെ നാട്ടിൽ കൊല്ലം ജില്ലയിൽ 3 ഏക്കർ സ്ഥലത്ത്, 3 ഏക്കർ എന്ന തന്നെയാണ്, 3 ഏക്കർ സ്ഥലത്തിൽ അൽഹംദുലില്ലാഹ് 200 ഹാഫിളങ്ങൾക്കും ആലിമീങ്ങൾക്കും പഠിക്കാൻ കഴിയുന്ന രീതിയിൽ
ഒരു ഖുർആൻ വില്ലേജ്. ഹിസ്ബുൽ മാത്രമല്ല, അവിടെ വന്നാൽ ഖുർആനിലെ മരങ്ങളുണ്ട് അവിടെ, ഖുർആനിൽ പറഞ്ഞ പഴങ്ങളുണ്ട് അവിടെ, ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങളുടെ മ്യൂസിയം ഉണ്ട് അവിടെ. നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ഒന്ന് ഊട്ടിയിൽ കൊടൈക്കനാൽ പോകുന്നതിനപ്പുറം നിങ്ങളൊരു ആത്മീയ ടൂർ വന്നാൽ അംദാം ഫൗണ്ടേഷനിൽ വന്ന് ഇൻഷാല്ല ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് ഖുർആനിൽ പറഞ്ഞ മരങ്ങളൊക്കെ കാണാം, ഖുർആനിൽ പറഞ്ഞ പഴങ്ങൾ കാണാം, ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങൾ കാണാം. അതോടൊപ്പം 200 ഹാഫിളിങ്ങളെ അരിമീങ്ങളെ കാണാം. സ്കൂളിൽ 5 നിന്ന് ജയിച്ച് 6 ജയിച്ച, 6-7 ജയിച്ച 2 കാറ്റഗറി അവർക്കാണ് ഹിസ്ബുൽ അഡ്മിഷൻ കൊടുക്കുക. അവര് 7, 8, 9 ആകുമ്പോ ഹാഫിളാവും, 10 എത്തുമ്പോ SSLC കഴിയും, ഹിസ്ബുലും പൂർത്തിയാകും. പിന്നെ +1, +2 3 ഡിഗ്രി, PG 7. അപ്പൊ അവര് ആലിമാവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ 13 വയസ്സിൽ നിങ്ങളുടെ ഒരു മോനെ അംദാം ഫൗണ്ടേഷൻ ഞങ്ങളുടെ കയ്യിൽ തന്നാൽ 25 വയസ്സാകുമ്പോ ഹാഫ് ി ആലിമാക്കി ഒരു ഡോക്ടറോ സൈനോസോ നല്ല PG-ക്കാരനോ ആക്കി തിരിച്ചു തരും. ഇൻഷാല്ലാഹു സ്വീകരിക്കട്ടെ. അതിന്റെ അഡ്മിഷൻ ഈ മാസത്തിന്റെ അഡ്മിഷൻ ഫോം വിതരണം ചെയ്യും. അത് ഇവിടെ ആർക്കെങ്കിലും ആ സ്ഥാപനത്തിന്റെ അഡ്മിഷൻ ഫോം വേണമെങ്കിൽ എന്റെ സുഹൃത്ത് സലീം അദാറുമായിട്ട് അജീറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അല്ലാത്തവർക്ക് www ഹംദാൻ ഫൗണ്ടേഷൻ .com നോക്കിയാൽ വെബ്സൈറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് പൂരിപ്പിച്ച് അതിലെ വിലാസത്തിലേക്ക് തിരിച്ചയക്കണം. അപ്പൊ നിങ്ങൾക്കൊരു കത്ത് വരും, അതിനകത്ത് എൻട്രൻസ് ഉണ്ടായ എൻട്രൻസിന്റെ പരീക്ഷയുടെ ഡേറ്റ് തരും. അന്ന് നിങ്ങളുടെ മക്കളുമായിട്ട് വന്ന് എൻട്രൻസ് എഴുതുക. അതിൽ നിന്ന് ജയിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടും. താല്പര്യമുള്ള ആകെ 100 സീറ്റുള്ളൂ, അതായത് ഫില്ലാവാറായി. എന്നാലും കഴിവുള്ള കുട്ടികൾക്കാണ് കൊടുക്കുക. അല്ലെങ്കിൽ 10 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ ശരിയത്ത് കോളേജ് മാത്രം 7 കൊണ്ട് ആലിമാവും ഡിഗ്രിയും ആവും. ഈ 2 കോഴ്സുകൾ തുടങ്ങുകയാണ്. നിങ്ങൾ എല്ലാവരും കാര്യമായി ദുആ ചെയ്യുക. പൈസയൊന്നുമല്ല ചോദിച്ചത്, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതിന്റെ പുറകിലാണ് ഞാനിപ്പോൾ ഓടിയത്. അതുകൊണ്ട് ഈ വർഷം ഡേറ്റുകളൊക്കെ വളരെ കുറച്ചു കൊടുത്തു. അല്ലാതെ 3 ഫ്ലോറ് പൂർത്തിയായി, ഇപ്പൊ ടൈൽ വർക്കുകൾ നടക്കാൻ പാകത്തിലെത്തി. 4 10 രൂപയുടെ പ്രൊജക്റ്റാണ്. എല്ലാവരും കാര്യമായി ദുആ ചെയ്യണം, അള്ളാഹു സ്വീകരിക്കട്ടെ. അതിനെ സഹായിക്കുന്ന എന്റെ ഒരു വലിയൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, വോയിസ് ഓഫ് കബീർ ബാക്കവി.